network diagram, and it shall indicate who are these personnel which are associated with whose ransom with general cup of fill. This ceases to seem vicious. When the whole four have fight, Caesar wept. Vision should be made of stone stuff. Yet who says he was ambitious? And who does he say over man? You all did see that on the hill. Two important conditions. Good morning, sir. Good morning. Good morning, sir. Good morning. Why there is the equality of a average morning. Marginal revenue. പദ്ധതി നടത്തിപ്പിന്റെ പേരിൽ വനനശീകരണവും നടത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിച്ചു. എന്നാൽ മനുഷ്യന്റെ മഴുവീഴാതെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനം കേരളത്തിന്റെ ചിലയിടങ്ങളിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. അവിടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രദേശമാണ് ഈ മുതുവൻ മല. അഗാധമായ താഴ്വരകളും കൊടും കാടുമൊക്കെയുള്ള മനോഹരമായ സ്ഥലം. പാലക്കൽ ദ്വീപ് എന്ന പേരിലാണ് ഈ പ്രദേശം മൊത്തത്തിൽ അറിയപ്പെടുന്നത്. നമ്മൾ സ്റ്റഡി ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ട്രൈബൽ കോളനി ഈ മുതുവൻ മലയുടെ മറുവശത്താണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജീവിത രീതിയിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും വരാത്ത ഒരു പ്രത്യേക വിഭാഗമാണ് അവിടെയുള്ള ട്രൈബ്സ്. സർ, ഇത്ര റിമോട്ടായിട്ടുള്ള ഏരിയയില് താമസ സൗകര്യമൊക്കെ? നോ പ്രോബ്ലം അറ്റ് ഓൾ. ഹരിയുടെ ഗ്രാൻഡ്മായുടെ പഴയൊരു കൊട്ടാരമുണ്ട് അവിടെ. നമ്മുടെ സ്റ്റേ അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Of course, I'm sure you will all enjoy your trip. Appo paranjathu pore vyaazhaazha raavile thanne naam porappidunnu. Okay? Okay. Hey, ivide nalle endha itra valiya aalochana? Trip inde kaaryangal aalochirunnu veda. Pinne korchu divasam boredi maarikittallo. Pinne ബോറടി മാറ്റാനാണല്ലോ സ്റ്റഡി ടൂർ എന്ന സംഗതി തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്റ്റഡി ടൂർ നോൺസെൻസ്, ഇതൊരു പിക്നിക്കാടോ? പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്ത് ഒരു വിനോദയാത്ര, പിന്നെ ഇഷ്ടപ്പെട്ട ആളുമൊത്തുള്ള കുറച്ച് നല്ല ദിവസങ്ങൾ. റൊമാൻറ്റിക് ഹീറോ ഈ കൈ ഒന്ന് എടുത്തേ. പിന്നെ അച്ഛനമ്മമാരായിട്ട് തീരുമാനിച്ചുറപ്പിച്ചതാ നമ്മുടെ കല്യാണക്കാര്യം. സാർ തിരക്ക് പിടിക്കാതെ ആദ്യം പഠിപ്പൊക്കെ ഒന്ന് കഴിയട്ടെ. സാർ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഈ കടലിന്റെ സംഗീതമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാലേ സാറ് കൂടുതൽ റൊമാൻറ്റിക് ആവും. അതിനു മുമ്പ് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചിട്ടാ. അതിനെ ഇപ്പോഴൊരു കാര്യം ഓർത്തത്, രാത്രിയിലുള്ള എന്റെ പതിവ് ഫോൺ കോൾ ഉണ്ടല്ലോ അത് ഇന്നും ഉണ്ടാവില്ല. ഇന്ന് നേരത്തെ ഉറങ്ങണം. മുത്തശ്ശിയുടെ ഓർഡറാ. ഞാൻ പാലക്കൽ കൊട്ടാരത്തിൽ പോകുന്നു കേട്ടപ്പോ മുതല് മുത്തശ്ശിക്ക് വെപ്പാളോ. വെളുപ്പിന് എഴുന്നേറ്റെന്തോ പൂജയോ കർമ്മങ്ങളോ ഒക്കെ ചെയ്യാനുണ്ടത്രേ. ഈ വയസ്സായവരുടെ കാര്യം ആലോചിച്ചാ തലയ്ക്ക് വട്ടു പിടിക്കും. വാ കേറ്. മുത്തശ്ശി കുടി കഴിഞ്ഞ് എത്തിയോ? പാലയ്ക്കൽ കൊട്ടാരത്തിൽ പോകുന്ന തൃപ്പങ്ങോട്ട് രാജ കുടുംബത്തിലെ പുരുഷൻ ധരിക്കേണ്ട ആഭരണ ഇത്. അമ്മേ ഭഗവതി, അയ്യേ ഇതൊന്നും വേണ്ട മുത്തശ്ശി. ഹരികുട്ട, വാക്കിലും മനസ്സിലും അനിഷ്ടം പാടില്ല. എവിടെയാ പോണെന്നാ വിചാരം? പാലയ്ക്കലാ. അതിനെന്താ? എന്താന്ന് ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല. തൽക്കാലം മുത്തശ്ശി പറയണത് അങ്ങോട്ട് അനുസരിക്കുക. കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ ഈ ആഭരണം എപ്പോഴും കഴുത്തിലുണ്ടാവണം. മുത്തശ്ശിയുടെ ഒരു സമാധാനത്തിനാണെന്ന് കരുതിയാ മതി. മനസ്സിലെ ദുശ്ചിന്തകളൊന്നും ഇല്ലാതെ പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പ, ഞാൻ പോയിട്ട് വരാം. വർമ്മ കിട്ടുന്നോടെ എല്ലാം ഏർപ്പാടാക്കി. ഹരി, ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അസുഖം വല്ലതും വന്ന ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത സ്ഥല. അയ്യോ ഈ അമ്മയുടെ ഒരു കാര്യം, ഞാനിപ്പോഴും കൊച്ചുകുട്ടിയെന്ന അമ്മയുടെ വിചാരം. മുത്തശ്ശി കൊട്ടാരത്തിലെ വിശേഷങ്ങൾ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ആ എന്നാൽ ഇറങ്ങാം, നേരായി.
but it seems to be rather absurd. പ്രൊഫസർ ജോസഫ് തിരുമേലിയുടെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ, ആളകത്തില്ലേ? ഞാൻ ഇവിടെ ഉണ്ടേ. ഉഷ്കാന്തി ഗോത്രമൊന്നും ആദിവാസിയെ പറ്റി പഠിക്കാൻ ഇറങ്ങിയില്ല, ഞാൻ പറ പണിയൊന്നുമില്ലേ. സാറ് വലിയവായി സംസാരിക്കാതെ ഇതങ്ങോട്ട് വീശാൻ നോക്കാം. ഈ ബ്രാൻഡി എന്ന് പറയുന്ന സാധനം ചൂടാറ് മൂന്ന് കഴിക്കണം. സാറിന്റെ തിളച്ചോളാണോ വെച്ചിരിക്കുന്നത്? ആ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. സാറിന്റെ പനി മാറും. അവിടെ തിരിഞ്ഞു വെച്ചേ. കൂടെ നിന്ന് പോണയില്ല കൊച്ചാ, അങ്ങനെ ശരിയില്ല. ഒരു രണ്ടാഴ്ചയെങ്കിലും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഗോവാ. താൻ 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് വന്നാ മതി. എന്നാ പോയിക്കോ, നടന്നോളൂ. കറക്റ്റാ തിരിച്ചു വരണേ, ഇല്ലെങ്കിൽ ജീവിതം പാഴാവും. വീഡിയോ ക്യാമറ ബാഗിനകത്ത്. പിന്നെ ഇവിടെ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്, അട്ടയുണ്ടോ? അതുണ്ടാവും. ഈ കിഴവ് ആന്ധ്രപ്പന് വേറെ പണിയില്ലാഞ്ഞിട്ടാ. ആന്ധ്രപ്പോളജി എന്ന് പറഞ്ഞ് കാട്ടിലെ മേട്ടിലും അലയണേന് പകരം വല്ല ഊട്ടിയിലോ കൊടക്കനാലോ പോയിരുന്നെങ്കിൽ നാല് കളറെങ്കിലും കാണാമായിരുന്നു. അതെ, ഈ ഡാർക്ക് കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എരുമയ്ക്ക് വിരലി ഇളകില്ലേ സാർ? എന്റെ പൊന്നെ സാറേ, കിട്ടണ്ടേ ചേട്ടാ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞു ഒത്തിരി നേരം കാത്തു നിന്നു. സ്വല്പം വൈകിപ്പോയി. ആ എന്നാ പിന്നെ കറിയട്ടെ. ഒട്ടാര കടവിലെത്താൻ ഒരുപാട് പോണം. വേണ്ട, ഒരു അര മുക്കാൽ മണിക്കൂർ അക്കരയ്ക്ക് പോയാലേ കൊട്ടാരത്തിലേക്ക് എത്താൻ വല്ല ടാക്സി കിട്ടൂ. അയ്യോ വേണ്ട, കാട്ടി കൂടെ ഒരു അര മണിക്കൂർ തന്നാ ടാക്സി ഇവിടെ പറയൂ. കുഴഞ്ഞാലേ അത് മുന്നോട്ട് പോകും. നിങ്ങളെ പോലെ രണ്ടുപേര് ആ മരത്തിൽ. അങ്ങനെ കരയെത്തി. കാട്ടില് വഴിയറിയാൻ ബുദ്ധിമുട്ടോ ഗോപാല? ആ വഴിക്ക് നേരെ അങ്ങോട്ട് നടന്നാ മതി. കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ഭാഗത്തൊന്നും ഇല്ല. പിന്നെ വല്ല കുരങ്ങോ മറ്റോ കാണും. അതിനിപ്പോ കാട്ടി പോണോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. സാറിന് കൊണ്ടു നടക്കണ്ടോ? രാവിലെ കിട്ടി ഒരു ഇറങ്ങും. ദർജി ഓക്കേ,
സ്റ്റോക്ക് തീർന്നാലേ ഗോപാലിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. അളിയോ ഉഗ്രം വാറ്റ സാധനമായിരിക്കടാ, ഞാനൊന്ന് പോയിട്ട് വേണ്ട, അല്ലെങ്കിൽ പിന്നെ പോയല്ലേ. പിന്നല്ല നടന്ന് നടന്ന് മടുത്തു, ഇത്ര ദൂരം നല്ല കേറ്റല്ലേ. എന്താടോ കാലം വേനിക്കുന്നുണ്ടോ? പിന്നല്ലാതെ എന്തായാലും നടന്നല്ലേ പറ്റൂ. ഞാൻ എടുക്കണോ? എടുക്കാനൊരു മോഹം, കിട്ടിയ ചാൻസ് വെറുതെ കളയല്ലേ. ടെൻസിങ്ങും ഹിലാരിയൊക്കെ കയറിയത് ഒരു കുന്നാണോ? ഇതല്ലേ കുന്ന്. എടോ ജോസഫെ, ടെൻസിങ്ങും ഹിലാരിയൊക്കെ കയറിയത് എവറസ്റ്റ് കൊടുമുടിയിലാണ്. ദാറ്റ്സ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഓഫ് ഹിമാലയ. കം ഓൺ, മൂവ് ഫാസ്റ്റ്. ഇനി ഒത്തിരി ദൂരമുണ്ടോ? കുറച്ചുകൂടി പോകണം. ഇനി വയ്യ നടക്കാൻ. ഒരു മിനിറ്റ് അതൊന്നും ഇയാള് പോണതിനും പറ്റിയത് വാങ്ങിക്കും. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, അല്പം കഞ്ചാവ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. സാറ് വല്ലതും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. അല്ല താൻ എന്താ നോക്കുന്നേ? അല്ല കാട്ടിലോ അല്ല എരുമയെ പോത്തോ നോക്കരുത്. സാർ നോക്കേ അവിടെ കൊട്ടാരം. വാട്ട് എ ബ്യൂട്ടിഫുൾ പാലസ് ഇൻസൈഡ് ദ ജംഗിൾ. കിഴവനാന്ത്രപ്പിന് പറ്റിയ സ്ഥലം. വെരി ഗുഡ് ഫോർ ആന്ത്രപ്പോളജി. ആന്ത്രപ്പനൊക്കെ അങ്ങ് പോയി സാറേ, അങ്ങേരിപ്പോ ചൂടാവും. വാ നടക്ക്. കൊട്ടാരത്തിലേക്കുള്ള വഴി ഇതല്ലേ? അതെ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പോലെ ആന്ത്രപ്പോളജി പഠിക്കാൻ കാട്ടിക്ക് അറിയവരാണ് ഇപ്പൊ ഈ പരുവായി കഷ്ടം. ഒന്ന് മര്യാദ. എന്തായാലും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇവിടെ എത്തിയല്ലോ, ഭാഗ്യം. നടന്ന് നടന്ന് മനുഷ്യന്റെ ഊപ്പാട് വന്നു. നല്ല ഗേറ്റ്. പഴയ കാലത്തെ പണിയല്ലേ, ഹരിയുടെ അപ്പൂപ്പന്റെ കാലത്ത് ഉണ്ടാക്കിയതാ. മൊത്തത്തിൽ സെറ്റപ്പ് അത്ര മോശല്ല കേട്ടാ. എന്താ വിജയ് വല്ലതും പറഞ്ഞോ? അങ്ങനെ നമ്മൾ രാജധാനിയിലേക്ക് സമാഗതരായിരിക്കുകയാണ്. രാജാവിനെ വിളിച്ചു വല്ല ഫുഡ് ഐറ്റംസ് റെഡിയാക്കാൻ പറ. പെട്ടെന്ന് വല്ല തള്ളി കേട്ടില്ലെങ്കിലേ ഈ കാട്ടിൽ കിടന്ന് കട്ടയായി. വെറുതെ അല്ല സാറിന് എല്ലാരും തീറ്റിപ്പണ്ടായിരുന്നു വിളിക്കുന്നത്. കിട്ടുന്നെത്തിയല്ലോ. ഇത്രയും വൈകിയപ്പോ പരിപാടി മാറ്റിക്കാണോന്ന് വിചാരിച്ചു. ഹേയ് പരിപാടിയൊക്കെ അങ്ങനെ മാറ്റാൻ ഒക്കോ. വരൂ മുറിയൊക്കെ കാണിച്ചു തരാം. വരൂ വരൂ. അയ്യേ ഇയാളാണോ രാജാവ്? എനിക്കറിയത്തില്ല. യാതൊരു എടുപ്പില്ലല്ലോ. ആഗ്ലി ഓൾഡ് ഗ്രീസ്. ഹരിവർമ്മ തമ്പുരാന്റെ പാലക്കൽ കൊട്ടാരത്തിലേക്ക് എരുമേലി സാറിന് സ്വാഗതം. ഇവനാര് കൊട്ടാര റിസപ്ഷനിസ്റ്റാ? ഇഡിയറ്റ്സ്. സസ്യാഹാരം മാത്രമേ ഇവിടെ പതിവുള്ളൂ, ഇഷ്ടമാവോന്ന് അറിയില്ല. കൊട്ടാരത്തി ശങ്കുണ്ണി പ്രശ്നമാക്കൂ, അതിന് വഴിയുണ്ട്. പറഞ്ഞോളൂ. എനിക്കും എരുമേലി സാറിനും ഭക്ഷണത്തിനും ഒന്ന് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ഞങ്ങൾ റൂമിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം കഴിച്ചോളാം. ഞങ്ങൾക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചോളാം കേട്ടോ. എല്ലാ പാവികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഭക്ഷണം മോശമായി എന്നുണ്ടോ? ഏയ് അതൊന്നും അല്ല. അവർക്ക് ആഹാരത്തിന് മുമ്പ് അല്പം മരുന്ന് കഴിക്കുന്ന ശീലമുണ്ട്. എന്താണാവോ അസുഖം? അതാ ബഹുരസം. ഇന്നേ വരെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അവർക്കും. ആ വേഗ ആഹാരം കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ 7:30 പുറപ്പെടണം. യെസ് ഓക്കേ സർ. ബ്യൂട്ടിഫുൾ ഹരി, റിയലി ഫാന്റാസ്റ്റിക്. ഹരിവർമ്മ തമ്പുരാൻ ഭാഗ്യവാനാ. സുന്ദരമായ കാടും അതിനിടയ്ക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊട്ടാരവും. കോപ്പാണ് കോപ്പ്. കൊട്ടാരത്രേ ഞാൻ ഇന്നലെ ഒരു പോലെ കണ്ണടിച്ചിട്ടില്ല അറിയോ. അതെ കൊട്ടാരത്തിൽ ഉറങ്ങി പരിചയമില്ലാത്തോണ്ടാ. ഹലോ ആക്കല്ലേ ആക്കല്ലേ.
എടാ ഇതിന്റെ പേര് പാലക്കൽ കൊട്ടാരന്നല്ല, കൊതുക് വളർത്തൽ കേന്ദ്രം. ശരിയാ, എന്നെയും കടിച്ചു. അയ്യോ എവിടെ, അയ്യോ അനുവിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ. അയ്യോ എവിടെ, എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ഹരിയെ പോലെയാണെന്ന് വിചാരിച്ചാടാ. നമ്മളെ വിട്ടേക്ക്, നമ്മൾ ജീവിച്ചു പോകണ്ട. എന്നാ ജീവിച്ചോ, വാ വാ വാ. ഇതാരും പി ടി ഉഷയുടെ കസിനാ. ഇതുപോലെ വേണം, 21-ാം നൂറ്റാണ്ടിലേക്ക് പറ്റിയ ജോഡി. എപ്പൊ തുടങ്ങി? കറക്റ്റ് 6:30. ഞാൻ നോക്കുമ്പോ കാതറിനൊരു കമ്പനിയിലാ നിൽക്കുന്നു. പിന്നെ ഞാനും അങ്ങ് കൂടി. ഏതായാലും ഫ്രഷ് ആയി. എന്നാലും ഇങ്ങനൊരു സെറ്റപ്പ് ഉള്ള വിവരം അവനിതുവരെ നമ്മളോട് പറഞ്ഞില്ലല്ലോ. എത്ര കോടി അസറ്റാ അനാഥമായിട്ട് കിടക്കുന്നത്? ഇതാ നിന്റെ കുഴപ്പം. എന്ത് പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കും. എന്ത്, നിനക്കറിയില്ല എന്റെ നേച്ചർ? ഇൻട്രോവേർട്ട്. അതെ, വട്ടനെയാ. അച്ഛൻ്റെ കുട്ടിക്കാലത്ത് പറ്റും, ഒന്നോ രണ്ടോ പ്രാവശ്യം അവനോട് വന്നിട്ടുള്ളൂ. എന്നാ പിന്നെ അവന്റെ അച്ഛനെങ്കിലും ഇതൊക്കെയൊന്ന് ശ്രദ്ധിച്ചൂടെ? അതിന് കാരണമുണ്ട്. അവന്റെ അമ്മയുടെ കുടുംബസ്വത്ത് ഈ കൊട്ടാരം മലയൊക്കെ. ആണോ? ആ. അയ്യോ, ഇതുവഴി നേരെ പോയ പാതാളത്തിൽ പോകാൻ പറ്റുമായിരിക്കും. വിജയ്, ഇതൊക്കെ പഴയ സാധനങ്ങളാ, അവന്റെ അപ്പൂപ്പന്റെ കാലത്തായിരിക്കും. നോക്കി എന്റെ അമ്മേ. എന്താടാ? കൊള്ളാലോ, രാജാക്കന്മാർക്ക് പണ്ട് ഇങ്ങനെയും ഒരു അസുഖം ഉണ്ടായിരുന്നു. ഒരു എക്സിബിഷൻ നടത്താനുള്ള സാധനം. എന്താ മോനെ വർക്ക്? അടിപൊളി പീസ്. ഡാ, നമുക്കിത് ഇങ്ങനെ കണ്ടാ പോരാ. നല്ല വെളിച്ചത്ത് കൊണ്ടുപോയിട്ട് വിശദമായിട്ട് ഇതിന്റെ അനാട്ടം ചെയ്ത് കാണണം. ഓക്കെ. എന്തായാലും സംഗതി കിടിലം. ഓ നോക്കടാ, ആ വളവും തിരിവും ഒടിവും. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വല്ലതും ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്നാ സംശയം. എല്ലാ ഐസ്ക്രീം പരിവത്തിലല്ലേ. എനിക്കതാ ഇഷ്ടം. ഹരി, അനുവ, നിന്റെ ഏതോ പൂർവികരുടെ സൃഷ്ടിയാ. ഞാനും വിജയം കൂടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച. ആക്രാന്തം കാണിക്കാടാ, നീ നോക്കിക്കോ. എടാ ഹരിവർമ്മ തമ്പുരാനെ, ഇതാരാ കക്ഷി? ഹാ, അത് ഇവനെങ്ങനെ അറിയാനാ? അല്ലേടാ, ഒരു പിടിയും കിട്ടുന്നില്ല. മുത്തശ്ശി ഒരു വലിയമ്മാവിനെ കുറിച്ച് പറയാറുണ്ട്. മൂപ്പര് ഭയങ്കര ചിത്രകാരനായിരുന്നു, അദ്ദേഹത്തിന്റെ സൃഷ്ടിയായിരിക്കും ഇത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ശരിയാണല്ലോ, നീ വലിയ വരപ്പല്ലേ, ഒന്ന് ട്രൈ നോക്കണം. പൂർവികരുടെ വല്ല ഗുണോ നിനക്ക് കിട്ടിയിട്ടുണ്ടോന്നൊന്ന് അറിയാം? അത് കറക്റ്റ്. ഏയ് ഞാനില്ല, അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ആ എടാ വെറുതെ ഒരു രസം, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, എന്താ വരാൻ പോകുന്നേ. എന്തായാലും ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാതെ നിന്നെ ഇന്ന് വിടുന്ന പ്രശ്നമില്ല. വേണ്ടടാ, പണ്ട് കാരണവന്മാരാരോ വരച്ചതാ, അതിൽ ഞാൻ കൈവയ്ക്കുന്നത് ശരിയല്ല. ഒന്നും പറയണ്ട, നീ ഇത് പിടിക്ക്. വരച്ചേ പറ്റൂ. എന്തുവാ നോക്കുന്നേ? വരച്ചേ പറ്റൂ. അതെ, വരച്ചേ പറ്റൂ. ശരി ശരി, ഞാൻ ചെറിയൊരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. പഴയ കാനവാസ് ആയതുകൊണ്ട് ഈ ചിത്രത്തിന് ഒരു 50 ഇയേഴ്സ് പഴക്കം കാണും. എല്ലാരി, ഓ പിന്നെ ഒന്ന് പോടാ, മിനിമം 100 ഉറപ്പാ. പഴക്കം എത്രയാലും എന്താ, ഓൾഡ് ഇസ് ഗോൾഡ്. എന്തെങ്കിലും പറഞ്ഞാ ഉടനെ അങ്ങ് തർക്കിച്ചോണേ. മതി മതി, വരക്കട്ടെ.
ഏ, ആ കാണുന്നതാണ് ആദിവാസികളുടെ ഊര്. എന്നാ പിന്നെ വൈകിക്കണ്ട, വേഗം പോകാം. ഈ താഴ്വാരം തിരിഞ്ഞ് അങ്ങ് താഴോട്ടിറങ്ങണം. പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ വിഴാനും മതി. നിന്റെ നാട്ടിലേക്ക് പോകുന്നേ. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഈ ആദിവാസികള് നമ്മളെ കാട്ടിലും വളരെ സിവിലൈസ്ഡ് ആയിരിക്കും, നോ ഡൗട്ട്. അതെ അതെ, തന്റെ പല പ്രവൃത്തികളും കാണുമ്പോ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളതാ, ആദിവാസികൾ എത്രയോ ഭേദമാണ്. എരുമേലി സാർ ചമ്മിയോ എന്നൊരു സംശയം. ചമ്മല് മാറണോ? സാധനം കയ്യിലുണ്ട്. ആ മൂന്നെണ്ണം ഒഴിച്ച് ബാക്കി ഏത് പുസ്തകവും റെഫർ ചെയ്യാമെന്നാ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നു. അതെ അതെ, പണ്ടൊക്കെ ഇവിടെ വലിയ കാടായിരുന്നു. കാടെന്ന് പറഞ്ഞാ പേരും കാട്. പിന്നെ ഇവര് കുടിയേറിയതിന് ശേഷമായി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവര് പട്ടണത്തിൽ നിന്ന് വരുന്നവരാ. നിങ്ങളുടെ കൂട്ടത്തെയും ഊരിനെയും പറ്റി പഠിക്കാൻ പാലക്കൽ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയാ ഹരിവർമ്മ. വണക്കം തമ്പ്ര. ഇത് മുതുവൻമല ആദിവാസി കൂട്ടത്തിന് മൂപ്പൻ. മൂപ്പം പറയുന്നതാ ഇവരുടെ നിയമം. ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കോ. എന്നാ ഞാനങ്ങോട്ട് മടങ്ങിയാലോ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇങ്ങ് എത്തിക്കാം. ആ പിന്നെ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണേ. വരാം. ഇവർക്ക് മലയാളം അറിയോ? പിന്നെ ഇവരല്ലേ മലയാളം കണ്ടുപിടിച്ചേ. കളസോട്ടുകൊണ്ട് കാലത്ത് ഇറങ്ങും. ഓക്കേ ഓക്കേ, നമുക്ക് വർക്ക് ആരംഭിക്കാം. നേരത്തെ തയ്യാറാക്കിയ നോട്ട്സ് ഒക്കെ കയ്യിലുണ്ടല്ലോ. ആവശ്യമായ എല്ലാ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. കഴിയുന്നത്ര ഫോട്ടോസും എടുക്കണം. കം ഓൺ മൂവ്. എന്റെ ഒരു പടം ഇട്. The matter is very clear and it has been told to the messages and the message is that sarvi pidiki തന്നെ എഴുതിയാ മതി. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. വന്നേ വന്നേ. എന്നാ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം. മറ്റെല്ലാവരും വിളിക്ക്. അവരൊക്കെ വന്നോളൂ സാർ, എനിക്ക് വിശന്നിട്ട് കയറി കയറിയിരുന്നു. ഞാൻ ഇതിനാണോ വന്നത്? എവിടെ ഒന്ന് ഇരിക്കുക. ഈ ഉള്ള സ്ഥലത്ത് ഇരിക്കാം സാർ. ആ മതി മതി, കഴിക്കേ. ഇവിടെ സാമ്പാർ വേണോ? വേണ്ട. ഇത്രയും വേണ്ടായിരുന്നു? അല്ല, ചോറ് ഇത്രയും വേണ്ടായിരുന്നു പറഞ്ഞതാ. ഡാ ഡാ, ഊണ് കഴിക്കടാ, ഊണ് കഴിക്കടാ. ഡാ നിങ്ങ വന്നേ. ഞാനേ ഊണ് കഴിക്കേണ്ട രീതി കഴിച്ചോളാം. ഈ യാത്രയാണ് പ്രയാസം. പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. എന്താ ജോസഫേ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മല ചവിട്ടിയിട്ടും മാലിനി ടീച്ചർക്ക് ഇത് രസമായിട്ട് തോന്നി. പക്ഷെ ജോസഫിന് ഭയങ്കര കഷ്ടപ്പാടും. മിസ്റ്റർ ജോസഫ് എരുമേലി, രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോ ഞാൻ റിട്ടയർ ആയിട്ട് അങ്ങ് പോകും.
പിന്നെ താനായി ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടത് മറക്കണ്ട. രണ്ടു വർഷം കഴിയുമ്പോ യൂണിവേഴ്സിറ്റി സിലബസ് മാറ്റും, അതോടെ ആന്ത്രപ്പോളജി ഔട്ട്. പിന്നെ കണ്ട ആദിവാസി കുടിലിന്റെ അടിത്തറ പണിത മൺകട്ടയുടെ പഴക്കം അന്വേഷിക്കേണ്ട ഗതിയുണ്ടെന്നും എനിക്ക് ഉണ്ടാവൂല സാറേ. ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു, ശരിക്കും രസകരമായിരുന്നു അല്ലേ സാർ. ഇന്ന് എരുമേലി സാറിനെ ഒന്ന് ചൂടാക്കണം, ടൂറിന് ഡേയ്സ് കുറയ്ക്കണം, ഇല്ലേ ശരിയാവില്ല. ഒന്ന് പോടാ അവിടെ നിന്ന്, ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് ചെയ്യാനാ? ഇവിടെ അമ്മ നല്ല കാടും കാണാൻ കൊള്ളാത്ത കുറെ സുന്ദരിമാരും, നല്ല രസമല്ലേ. എന്താ എടാ ഈ ആന്ധ്രപ്പനും കാട്ടുമാതൃകളും എങ്ങോട്ടെങ്കിലും പോട്ടെ, നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ. എന്ന ഈ സ്ഥലം ശ്രദ്ധിച്ചോ, എന്ത് പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. അതെ അതെ, ഒരു സ്മോള് വരൂ, ഓരോന്നൂടെ അടിക്കാല്ലേ. ഫാക്ടറി പുകയുറഞ്ഞ ആസ്മ വലിക്കാത്ത ഓക്സിജൻ വീഴുന്ന നാടവിട മക്കളെ, കാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. നമുക്കൊരു കാര്യം ചെയ്യാം സാർ. എന്താ 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 എന്താ? ഏതായാലും ക്യാമറ കയ്യിൽ നമുക്ക് സാറിന്റെ ഈ ഒരു മൊമെന്റ് അപ്പുറ പണി പകർത്തിയാലോ. എന്തിനാ 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 എന്തിനാ? അല്ല, വീട്ടില് പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചേ ആരാധിക്കാനാ. ഇതൊക്കെ അപൂർവമായിട്ടുള്ളൊരു ജന്മം അല്ലേ. നീ എന്റെ അപ്പുറം പൊളിക്കുക അനിയാ, ഏതായാലും നിന്റെ അവസാനത്തെ ആഗ്രഹം അല്ലേ. എട്, പിന്നെ കുടിക്കാ സാർ. തീർന്നു, ഇനി ഒന്ന് ബാക്കിലേ ഒന്ന് ചേർന്നില്ല സാർ. ഇതെന്തോ ആണിയോ? നാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നുകൊണ്ടായിരിക്കും കാറ്റിലെ മരത്തിൽ കൊണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും. ഏതായാലും വലിച്ചു പിഴ അല്ലേ. പുരുന്നില്ല, അവിടത്തെ ഇരുന്നോട്ടെ. അങ്ങനെ ഉണ്ടാവില്ല സാറിയ മറക്കി. മരിച്ചൂരി പെട്ടത്. തണ്ണി, നല്ല മഴയുടെ ലക്ഷണമുണ്ട്. മഴ നനഞ്ഞ് വലി വിളിച്ചാലേ ഒരു കോശം വായിക്കുന്നെങ്കിൽ 4000 കിലോമീറ്റർ പോണം. ആന്ധ്രാപോളജി പുഴുകാൻ കണ്ട സ്ഥലം കാട്ടുവാക്കായി. എല്ലാവരും വേഗം പോയി തല തോർത്തു, പനി പിടിക്കണ്ട സാർ. തന്നോട് പ്രത്യേകിച്ച് പറയണോ? എരുമേലി സാറിനെ സന്നിയെ കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും. എവിടെയായിരുന്നു താൻ? നോക്കൂ, ശക്തിയായ മിന്നലേറ്റ് തീപിടിച്ചതായിരിക്കും. കാട്ടിലിതൊക്കെ സ്വാഭാവികമല്ലേ. എന്തായാലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. തീപിടിച്ചത് മിന്നലുകൊണ്ടായിരിക്കാം, ബട്ട് ആ ചിത്രം പറന്നു പോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ. എനിവേ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, ഗോ ടു യുവർ റൂംസ് ഓൾ ഓഫ് യു. ഈ കാട് ഇടിയും മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ. മുറിക്കാത്തിരിക്കുന്ന ചിത്രം കത്തുന്നു, പിന്നെ പറക്കുന്നു. These things happen due to the sudden change in the atmospheric pressure. എരുമേലി, താൻ ഇനിയും ഈ ടോപ്പിക് അവസാനിപ്പിച്ചില്ലേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ നോക്ക്. ഈ എരുമേലി സാറിന് എപ്പോഴും ചമ്മാന നേരമുള്ളൂ. ചമ്മല് മാറ്റാൻ ഒരു പെഗ്ഗൂടെ ഒഴിച്ചാലോ? ഒരു 100 ഒഴി അനിയാ, എന്നിട്ട് വേണോ ആ കാട്ടുമാക്കന്റെ ഉണങ്ങിയ റിപ്പോർട്ട് പുഴുങ്ങി തിന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ കൊട്ടാരം? ഫൈൻ. നമ്മുടെ ഹണിമൂൺ ഇവിടെ ആക്കിയാലോ? എന്താ തന്റെ അഭിപ്രായം? എന്തുവാടാ അവിടെ കുറച്ചു നേരമായിട്ട്? ഒന്ന് ചുമ്മാ ഇരിക്കടാ, മനുഷ്യനെ സൗരായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല പണ്ടാരം. അവർക്കിടയിൽ കട്ടറുമായിട്ട് വല്ല കാര്യം? വിജയ്, നീ ഗിറ്റാർ എടുത്ത് പ്രതിമ പോലിരിക്കാതെ സംഗതി അങ്ങ് കൊഴിപ്പിക്കടാ. വിജയ് ഗിറ്റാർ പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. മമ്മിയെ പഠിപ്പിച്ചേ. മമ്മി പോയതോടെ
അതവസാനിച്ചു. മമ്മി ഇവിടെ പോയി? കുവൈറ്റില. ഡാഡി മരിച്ചപ്പോ മമ്മി മറ്റുള്ള കല്യാണം കഴിച്ചു. ഇപ്പൊ എനിക്ക് മമ്മി എന്ന് വെച്ചാ എല്ലാ മാസവും വരുന്ന ഡ്രാഫ്റ്റാ. അതുപോട്ടെ, ഈ ഹരിത എന്നിട്ട് പാടും കേട്ടോ. ഹരി പെട്ടെന്ന് പാട്, ഇല്ലെങ്കിൽ എരുമേൽ സാർ ഈ രാത്രി ചള കൊളമാക്കും. ഞാൻ എന്താ വരുന്നത്? ഒരു പാട്ട് വിജയ്. ഓക്കേ, റെഡി. Thank you.
പുറത്തൊരു പെണ്ണിനെ കണ്ടു, ആരാ നോക്ക ചെന്നപ്പോ പെട്ടെന്ന് കാണാതായി. മുതുവൻ കാടിൽ മുതുകാരന്റെ മാജിക്, അപ്രത്യക്ഷയാകുന്ന സ്ത്രീ. രണ്ടു ദിവസമായിട്ട് നിന്നെ പെണ്ണിനെ മാത്രമല്ല, ഞാനൊരു വികൃത രൂപത്തെയും കണ്ടു. കുട്ടിക്ക് വെറുതെ തോന്നിയതാ? അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. സണ്ണി, താൻ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. പക്ഷെ ഞാൻ ഡോണ്ട് മിസ്യൂസ് ദ ഫ്രീഡം ഐ ഹാവ് ഗിവൺ. ഈ സ്റ്റഡി ടൂറിന്റെ അറ്റ്മോസ്ഫിയർ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞയക്കും. ജോസഫ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഗോ, പോയി കിടന്നുറങ്ങ്. എന്തുവാടാ രാത്രി കല്ലും കുടിച്ചോണ്ട് വെറുതെ? എന്താടാ ആ ചിത്രമില്ലേ, ആ കത്തിപ്പോയ ചിത്രം? അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാ ഞാൻ നിങ്ങളുടെ സ്ത്രീയുടെ മുഖം. ഓ, ഇപ്പൊ സംഗതി പിടി കിട്ടി. എടാ, നീ ഇന്ന് എത്ര പേ കടിച്ചടാ? അഞ്ചോ ആറോ? അത് കയറി മൂത്തപ്പോ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാവും. സാറല്ല, ഒരു ഉറക്കം കഴിഞ്ഞണീക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. എടാ, അതല്ലടാ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യനെ മനക്കെടുത്ത വിജയ്, വിജയ്, ഇവൻ എവിടെ പോയി കിടക്കുന്നു? വിജയ്, ഓമനയുടെ കൂടെ കാട് കാണാൻ പോകുന്നതാ എനിക്കിഷ്ടം. ഓമനയ്ക്കാകുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ, എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം. ഓ, അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ? ഛേ, ഓമന വിചാരിച്ച എല്ലാം നടക്കും. ഒന്ന് പോ സാറേ. എല്ലാരും റെഡി ആയിരിക്കുക, പ്രൊഫസർ ആകെ ചൂടാ. മോളെ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, എല്ലാം പറഞ്ഞിട്ട് വന്നാ മതി, ഞാൻ പ്രൊഫസർ ഇങ്ങോട്ട് ഇടാ. ഇടാ, എന്റെ പൊന്നെ, നീ ചതിക്കല്ലേ മോളെ. ഇടാ, നിക്കടാ. അല്ല, ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു? അല്പം രാജരക്തം എന്റെ ഞരമ്പിലുണ്ടെന്ന് കുട്ടിക്കോ. പിന്നെ പണിക്കാര് പാത്രം കഴിഞ്ഞെടുത്ത് ഒളിഞ്ഞെന്ന് സംഗരിക്ക രാജരക്തം അല്ലേ? അരി കേക്കണ്ട. എന്തൊക്കെയായാലും അവന്റെ വല്യമ്മാവന്റെ സെറ്റപ്പ് കൊള്ളാം. അതെ, ഒരല്പം രാജരക്തം ആ ഓമനയ്ക്കും ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. മതി മതി, ഇനി വന്നേ. ഈ അരിയിലൂടെ വരൂ, വഴുക്കം പറയാ, തെന്നി വീഴാതെ നോക്കണേ. പേടിക്കണ്ട, ഇവൻ ഉപദ്രവിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ഈ രൂപത്തെ. അങ്ങനെ വരട്ടെ, ഇവൻ പാവൻ ചിണ്ടൻ ഭൂമ ആദിവാസിയായിരിക്കും. അതെ, ആദിവാസികൾക്കിടയിൽ ഊരു വിലക്കാണ് അവന്. ഭക്ഷണം നൽകുന്നവർക്ക് പോലും ശിക്ഷയാ. പാവം കാട്ടിന്ന് കിട്ടുന്ന വല്ല പഴങ്ങളും തിന്നാ ജീവിക്കുന്നേ. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസമായല്ലോ. മുഴുവനും വിശ്വാസമായിട്ടില്ല. ആദ്യം കണ്ട ലേഡി ഫിഗറിനെ കുറിച്ച് താൻ എന്താ മെൻഷൻ ചെയ്യാത്തത്? വിടുമോനെ. സാർ, കിട്ടുണ്ണി, അവൻ എന്തിനാ ഈ ഊരു വിലക്ക്? പണ്ടെങ്ങോ ഒരു ആദിവാസി പെങ്കൊച്ച് ചത്തതിന് കാരണം ചിണ്ടനാണെന്നാണ് അവരുടെ വിശ്വാസം. അന്ന് മുതൽ അവനെ മൂപ്പം പുറത്താക്കി. അപ്പൊ ഈ പാർട്ടി എന്നൊക്കെ എല്ലാവരും പുറത്താക്കണം പോലെ അല്ലേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ട് നാ പറയുന്നു. എന്തായാലും ചിണ്ടന്റെ അവസ്ഥ ഇങ്ങനെയായി. പാവം, നാട്ടിൽ ചെന്നിട്ട് വേണം ഇയാൾക്കൊരു ഊരു വില കൊടുക്കാൻ. നടക്കനിയാ.
ഞാൻ എത്ര നേരെ കാത്തു നിൽക്കുന്നെന്ന് അറിയാവോ? മറ്റുള്ളവർ ഉറങ്ങണ്ടേ? ഹായ്. ഹായ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സിറ്റ്. കാതർ ഇവിടെ ഒറ്റയ്ക്ക്? ഉറക്കം വന്നില്ല. Actually, I thought of reading. But in that way, I disturbed the sleeping girls. So I simply walked out. Angane ivadethi. Interesting. But it's odd time. Adinenda? Edayalum ninde dhairyam sambandhichirikkunu. Raathri ingane otteku porathirangannu vechal adu aaru ariyade. Perhaps there would be wild animals, you know. Who cares? Gopin, don't you know? Man is the most dangerous animal. Okay, okay. Gopin, namukku nadakkam. ഇത്ര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്റ്റഡി ടൂറിന് വന്നോ അതോ ബോഡി ബിൽഡിങ്ങിന് വന്നോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി. എന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ അഭ്യാസം. അതെ, പക്ഷെ ഇന്ന് ഗോപനെ കണ്ടില്ല. ഇന്നലെ പുതിയൊരു റൂട്ടിൽ ജോഗിങ്ങിന് പോണെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് തന്നെ കാര്യം. അയാൾ ഈ അണ്ടകടാഹം മുഴുവൻ ഓടി അളന്ന് തിട്ടപ്പെടുത്തിട്ടിങ്ങും. നമുക്ക് പോകാം, കമാൺ. അത് പറ്റില്ല, ഗോപനോട് പോയി അന്വേഷിക്കണ്ടേ സാർ? വേണ്ട, ഇത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം കളയാൻ പറ്റില്ല. അയാൾ ഇങ്ങ് വന്നോളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ജോസഫ്, കിട്ടുണ്ണിയും നിങ്ങളും കൂടി ഒന്ന് അന്വേഷിക്ക. എന്നിട്ട് അയാളെയും കൂട്ടി ആദിവാസി ഊരിലേക്ക് വന്നാ മതി. ഞാൻ ഇവിടെ വേണം. കിട്ടുണ്ണിക്ക് സ്ഥലപരിചയമുണ്ടല്ലോ. ആ കുട്ടി ദൂരെ എങ്ങും പോകാനിടയില്ല. അയാളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. സാറ് വെക്കോളണം. ഓക്കെ, ലെറ്റ്സ് മൂവ്. എന്നാൽ ഇവനിത് എവിടെ പോയി? അവൻ ഇന്ന് രാവിലെ എണീറ്റ് പോകുന്ന ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇന്ന് കണ്ടില്ല. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടല്ലേ നീ ഉണർന്നേ. ഇനി ജോഗിങ്ങിനിടെ എന്തെങ്കിലും പറ്റിയോ? ഏയ്, ആ ഓമനെ പണിക്ക് വന്നില്ലല്ലോ. നമുക്ക് പണിയായി.
ഒന്ന് പതുക്കെ പോടാ. ടീച്ചറെ ഒന്ന് നിക്ക്, ഞാൻ കൂടെ വരട്ടെ. പെട്ടെന്ന് വരൂ. ഏയ് വിജയ്, ലെറ്റ്സ് ഗോ. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും? ഇന്ന് ഞങ്ങോട്ട് പോണോ സാർ? പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും. ആർക്കൊക്കെയാ ബുദ്ധിമുട്ട്? എന്തായി കിട്ടുണ്ണി? വല്ല വിവരവും ഇല്ല സാർ. ഒരുപാട് അന്വേഷിച്ചു, ഒരു വിവരവും ഇല്ല. കടത്താരൻ ഗോപാലിനോട് ചോദിച്ചു, അവിടെയും ചെന്നിട്ടില്ല. പിന്നെ ഗോപാലിന്റെ ഡ്രസ്സൊക്കെ മുറി തന്നെ ഉണ്ട്. എന്തായാലും നമ്മളോട് പറയാതെ പോവോ? ഹേയ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അവന് വലിയ ഇഷ്ടമായിരുന്നു. പോലീസിൽ അറിയിച്ചല്ലോ സാർ. ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ. ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും കൂടി അന്വേഷിക്കാം. സാർ, അതിനു മുമ്പ് അക്രബൈ ഗോപന്റെ വീട്ടിൽ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? ആയിക്കോട്ടെ, ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട. എന്നാൽ ഞാനും അനുപം വിജയും കൂടെ പോയി നോക്കട്ടെ. എന്നാ വേഗം പോയി ഭക്ഷണം കഴിക്കാം. വേണ്ട സാർ, ഞങ്ങൾ അക്കരയിൽ നിന്ന് വെച്ചോളാം. ആ വാ. ആ എരുമേലി സാർ പറഞ്ഞ ശരിയാ, അവൻ മുങ്ങിയതാ. അവന് ഈ ആദിവാസി ആന്ത്രപോളജി എന്നൊക്കെ പറഞ്ഞ പണ്ടേ കലിപ്പ. എന്നാ പിന്നെ അവൻ ആരോടെങ്കിലും പറഞ്ഞിട്ട് മുങ്ങിയാ പോരെ? ചിലപ്പോ നമ്മൾ ആരെങ്കിലും പ്രൊഫസറോട് പറഞ്ഞാലോ എന്ന് കരുതിയാവും. ഏതായാലും അവൻ നേരം വെളുത്തിട്ടേ പോയിട്ടുള്ളൂ. അത് നിനക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ രാത്രി മൂത്രം അല്ല, ഞാൻ രാത്രി മൂത്രം ഒഴിക്കുകയാണിപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അവനില്ല. അപ്പോ ഇന്നലെ രാത്രി ഗോപൻ കൊട്ടാരത്തിലുണ്ടായിരുന്നു. കാലത്ത് നേരത്തെ എണീറ്റായിരിക്കും ആശ മുങ്ങിയത്. നമ്മളിപ്പോ അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ചോദിക്കുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അവന്റെ പപ്പ അപ്കാരിയാ, ഇനിയിപ്പോ അവനെ കാണാനില്ലെന്ന് വല്ലതും പറഞ്ഞാൽ ഗുണ്ടകൾ അടുപ്പിക്കും. എന്റെ ഈശ്വര, നമുക്കൊരു കാര്യം ചെയ്യാം. ടൗണിൽ വന്നപ്പോ വീട്ടിലെ വിശേഷങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഗോപൻ ഏർപ്പാട് ചെയ്താണെന്ന് വെച്ചാൽ കാശിയാലോ? അത് കറക്റ്റ്. ആ ഇനിയിപ്പോ വേഗം നടക്കാൻ നോക്ക്. ഗോപാലെങ്ങാനും പോയാ പിന്നെ കടത്തിന്റെ കാര്യം കണക്കാ. അതെ, നീ ഇന്നലെ രാത്രി എവിടെ പോയെന്ന് പറഞ്ഞു? എടാ, നിന്നോട് ഞാൻ പറഞ്ഞത് ആ കാര്യം നീ മിണ്ടരുത്. അയ്യോ കാല്, ആദിവാസികൾ വെച്ച കണിയാ. ചോര വരുന്നുണ്ടോടാ? വല്ലാതെ വേദന ഉണ്ടോടാ? ചോര നിക്കണില്ലല്ലോ. വിജയ്, നീ കാല് നേരെ വെക്കേ, പിടിക്ക്. നല്ല ഡാ ഹരി, ഈ മുറിവും വെച്ചോണ്ട് വിജയ് അങ്ങോട്ട് വരണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഇവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങ. ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് വേഗം അങ്ങ് എത്തിക്കോളാം. നീ ഒറ്റയ്ക്ക് പോണ്ട. അതൊന്നും സാരല്ലടാ. നീ അത്യാവശ്യമായിട്ട് ഇവന്റെ മുറിവ് ഡ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. ഷോ, ബ്ലഡ് കണ്ടിട്ട് എനിക്കൊരു മാതിരി തല ഇറങ്ങുന്നു. സൂക്ഷിച്ച് പോണേ. പിടിച്ചു. എന്നാലും അനൂപിനെ ഒറ്റയ്ക്ക് അയക്കേണ്ടിയിരുന്നില്ല. പിന്നെ അവനത് കൊച്ചുകുട്ടിയല്ലേ, സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ട്. താഴ്ന്ന് ചുമ്മാ തിരിക്കെ, വെറുതെ ഓരോന്ന് പറഞ്ഞവനെ. ഈ എരുമേലി സാറിന്റെ ബാഗിൽ നിന്ന് പെയിൻ കില്ലർ എടുക്കാൻ പോയി ഹരിയും കണ്ടില്ലല്ലോ. ഇനി സാധനം കഴിഞ്ഞപ്പം സാറിന്റെ അടുത്ത് വിഴിയും കാണുമോ? എന്താ അഞ്ഞൊരു മൂഡൌട്ട്? എങ്ങനെ മൂഡൌട്ട് ആകാതിരിക്കും? മുംതാസ് ഇവിടെ ഒറ്റയ്ക്ക്, ഷാജഹാൻ പുഴ കടന്ന അക്കരെ. ഈ ലവ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ അല്ലേ അനു?
ഞാൻ റൂമിലേക്ക് പോവാം. അവിടെ കാതറീനും ടീച്ചറും ഒക്കെ കാർഡ്സ് കളിക്കുക. വിട്ടോ വിട്ടോ, ചമ്മല് ചമ്മല്. ആ പിന്നെ എന്റെ കാര്യമൊന്നും ആ പ്രൊഫസറോട് പറയണ്ട, അങ്ങേർക്ക് പ്രഷർ കൊടുക്കും. വിജയ്, ടേക്ക് റെസ്റ്റ്. താൻ ഹരിയോട് ഇങ്ങോട്ട് വരാൻ പറ. വീട്ടിലും ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ പയ്യൻ എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നത്. അവരെ പിടിയും കിട്ടുന്നില്ല. അലനിയ, ഇനിയിപ്പോ ആ പയ്യന്റെ വീട്ടുകാരാരെങ്കിലും അന്വേഷിച്ച് വരുമോ? ഇല്ല, അവർക്ക് സംശയം തോന്നിയിട്ടില്ല. ഇവിടെ വച്ച് പലരും മരിച്ചിട്ടുണ്ടേ. കൊക്കയിൽ വീണും വന്യമൃഗങ്ങൾ പിടിച്ചും ചങ്ങാടം മുങ്ങിയും പാമ്പ് കടിച്ചും അങ്ങനെ പല രീതിയിൽ. പക്ഷെ അപ്പോഴൊക്കെ ശവം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ മതി. അല്ല, നാളെയും കണ്ടിട്ടില്ലെങ്കിൽ പോലീസിലൊന്ന് അറിയിച്ചേക്കണം. ഗോപാൽ ഇറങ്ങുന്നില്ലേ നമുക്ക് കൊട്ടാരം വരെ? പേടിയുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ വേഗം നടന്നാട്ടെ. ഇരുട്ടി വീണ്ടും രൂപേ കൊട്ടാരത്തിലെത്താം. അപ്പോ ഞാൻ പോട്ടെ. അക്കരെ ചെന്നിട്ട് പിന്നെയും കുറേ നടക്കണം വീട്ടിലെത്താൻ. ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? നീ എന്തായി കാണിച്ചേ ഒറ്റയ്ക്ക് ഈ സമയത്ത്? പ്രൊഫസർ എങ്ങാനും അറിഞ്ഞ? ഒന്നും പറയില്ല. അതിരിക്കട്ടെ, ഗോപനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല, വീട്ടിലൊന്നും ചെന്നിട്ടില്ല. ആ വേഗം നടക്കാം, പ്രൊഫസർ കാത്തിരിക്കുന്നുണ്ടാവും. ഏ അനു, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നേ. വല്ലപ്പോഴേ ഒറ്റയ്ക്ക് കുറച്ച് സമയം കിട്ടൂ. ഓ, ഇപ്പോഴെങ്കിലും ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറാൻ തോന്നിയല്ലോ. അനൂപ്, നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കാം. പ്ലീസ് വാ. ടീച്ചർ, എനിക്ക് പേടിയാവുന്നു. അനൂപിന് എന്തെങ്കിലും സംഭവിച്ച കുട്ടി വിഷമിക്കാതെ, അനൂപ് ഇപ്പോഴും എത്തും. ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ. അയ്യോ അനു, അനൂപ് ചെലപ്പോ ഗോപനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലേറ്റ് ആയപ്പോ ഗോപിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എത്താന്ന് കരുതി കാണും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഇല്ല ടീച്ചർ, പ്ലീസ് ആരോടെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാൻ പറ. പ്ലീസ് അനു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ശ്രീദേവി എങ്കിലും പ്രൊഫസറോടൊന്ന് അന്വേഷിക്കാൻ പറ. പ്ലീസ് ടീച്ചർ, പ്ലീസ്. കരയണ്ട, ഞാൻ സാറിനോട് സംസാരിക്കാം. അന്വേഷിക്കണ്ടെന്നല്ല, പക്ഷേ ഈ രാത്രിയില്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല സാർ. അനു ആകെ വിഷമത്തില്ല,
എന്ത് പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാവുന്നില്ല. ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കാനാ? ആ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. മാലിനി ടീച്ചർ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലേ. കിട്ടുണ്ണി നിങ്ങളും കൂടി ഒന്ന് പോയി അന്വേഷിക്കേ. വളരെ ദൂരെയൊന്നും പോണ്ട. എന്തായാലും രാവിലെ പോലീസിൽ പരാതി കൊടുക്കണം. പാടില്ല, ഈ രാത്രി ആരും പുറത്തു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടുണ്ണി വാതിലോർക്ക് തുറക്കാൻ. ഇല്ല, അനൂപിന് അന്വേഷിക്കണം പറഞ്ഞു. സണ്ണി സണ്ണി എന്താ ഇത്? ഹരി വിടാനേ ഇയാളെ മാറ്റിയിരുന്നുണ്ടോ? അല്ലെ വാതിലെ ചോട്ട് പിടിക്കും. സണ്ണി നമ്മൾ പിന്നെ എന്താ ചെയ്യാ സർ? കിട്ടുണ്ണി വാതിൽ തുറക്ക്. ആരെന്ത് പറഞ്ഞാലും ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഈ വാതിൽ തുറക്കില്ല. ആരെയും പുറത്തു പോകാനും സമ്മതിക്കില്ല. കിട്ടുണ്ണി എന്താ ഇത്? ഞാൻ പറയുന്നുവെന്ന് കേൾക്കണം സാർ. ആ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക്. എന്റെ കുട്ടികൾക്ക് എന്താ സംഭവിച്ചത് പറയ്. പറയാം, എല്ലാം പറയാം. ഇതിൻ്റെ ഒക്കെ പിന്നിൽ അവളാ, നീലി. നീലിയോ? തീരാത്ത പകയാണ് അവൾക്ക് തൃപ്പങ്കോട് രാജവംശത്തോട്. പാലക്കുന്നിലെ പെരുമരത്തിൽ അവളെ ആവാഹിച്ച് തളച്ചിരുന്ന ആണിയാ ഈ കുട്ടി എന്ന് പറിച്ചു കളഞ്ഞത്. ഇന്നവൾ സ്വതന്ത്രയാണ്. പാവെടുക്കുമ്പോൾ അവൾക്ക് ശക്തി കൂടും. അതുകൊണ്ടാ ഇന്ന് പോകണ്ടെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്. വടക്കേടത്ത് വലിയ നമ്പൂരി ജപിച്ചു കൊടുത്ത ഈ കണ്ഠാഭരണം ഉള്ളത് കൊണ്ടാ ഹരിക്കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒക്കെ അവളുടെ കാട്ടിക്കൂട്ടലുകളാ. പണ്ട് തൃപ്പങ്കോട് രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഈ കൊട്ടാരം. രാജ്യം ഭരിച്ചിരുന്ന രാജരാജവർമ്മ തിരുമനസ്സിന് രാജ്യകാര്യങ്ങളെക്കാൾ ഇഷ്ടം ചിത്രകലയും സംഗീതവുമായിരുന്നു. ഒരിക്കൽ ഒരൊഴിവുകാലം ചെലവഴിക്കാൻ തിരുമനസ് ഇവിടെ എത്തി. അന്ന് ആദിവാസികളുടെ കരിങ്കാളി പൂജയായിരുന്നു. കാളിയമ്മൻ കാത്തു കൊള്വാളാം അമ്മൻ പൂത്തിരുനാടാ. സപ്തമി സപ്തമി നിത്തവും നിങ്ങളെ കാപ്പാ. ഉള്ളം പോറ്റും തായേ മായേ നീ. സപ്തമി സപ്തമി നിത്തവും നിങ്ങളെ കാപ്പാ. ഉള്ളം പോറ്റും തായേ മായേ നീ. அத்தை மகள் ஆடி ஆடி நித்திரையும் வந்தாச்சு. மாமி வந்து காலிப்பணம் கேட்டதெல்லாம் பொல்லாப்பாச்சு. அத்தை மகள் ஆடி ஆடி நித்திரையும் வந்தாச்சு. பச்சை மலை பவிழமலை முத்து கிளி சொன்னாச்சு. ஊரை சொல்லி பேரை சொல்லி நேரை சொல்லி மாமி வந்து காலிப்பணம் கேட்டதெல்லாம் பொல்லாப்பாச்சு. காற்றை அழைத்துவாயோ, பரிமலையை தடுத்துவாயோ. നീലി കൊള്ളാം.
മൂപ്പ, ശാസ്ത്രം കണക്കാണ്, കൂട്ടിയാലും കഴിച്ചാലും കീറുകൃത്യം. പക്ഷേ അളവൊത്ത ആകാരവടിവുള്ള ശരീരം സൃഷ്ടിക്കാൻ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ വിചാരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പനും ഒരു ബ്രഹ്മാവ് തന്നെ. നമ്മുടെ മനസ്സിലുള്ള ചിത്രത്തിന് രൂപം നൽകാൻ മാതൃകയായി മൂപ്പന്റെ മകൾ നീലി തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചിത്രമെഴുത്ത് പൂർത്തിയാകുന്നതുവരെ നീലി കൊട്ടാരത്തിൽ പാർക്കട്ടെ. നാളെ തന്നെ രചന തുടങ്ങാം. നീലിയെ കൊട്ടാരത്തിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇല്ല, നീ പോവേണ്ട, ഞാൻ സമ്മതിക്കൂല. ഈ രാസാക്കന്മാരെ ചീത്തയാ. ഏനറിയാ ആന, രാസ സൊന്ന സമ്മതിച്ചതാകണോ? ഇല്ലന്നാ ഇല്ലന്നാ ഉനക്ക് എനിക്ക് ഊരുവലക്ക് വരും, അപ്പുറം രാസ കൊണ്ണിടും. ചുമ്മാ ഒന്നും ആകാതെ നീലി, നീ അങ്ങ് പോകൂടാതെ. നീലി, ആദ്യം എനിക്ക് പിടിക്കല. അപ്പ സമ്മാനം വാങ്ങി സമ്മതം പോട്ടാച്ച്, പോയിട്ടാകണോ? ആന, എന്നൊരു കാര്യം സൊല്ലട്ടുമാ. എന്നാ? കാട്ടിലാനാലും കൊട്ടാരത്തിലാനാലും എൻ മനസ്സിൽ എപ്പോ നീതാ ഇരിക്കും. അതെനിക്ക് തരും. ദിനം ഒന്ന് പാക്കാമ എന്നാൽ ഇരിക്ക മുടിയാതെ. ശരി, രാത്രി ആറ് കള്ളിയും പെടാമെന്നാ കൊട്ടാരത്തിൽ വരാം. അയ്യോ വേണ്ട ഉദയ. വരും, ഞാൻ വരും. ആരെതിർത്താലും വരും, രാസ എതിർത്താലും വരും. എന്നാൽ പാക്കാമ ഇരിക്ക മുടിയല്ലേ.
തെരിയാമ ഇപ്പടി സന്ധിക്കരുത്. കൊടും ക്രൂരതയ്ക്കിരയായ നീലിയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു. ദുർമരണങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറി. നിവർത്തിയില്ലാതെ തിരുമനസ് കൊട്ടാരം തന്ത്രികളായ വടക്കേടൻ നമ്പൂതിരിയെ വരുത്തി. 27 ദിവസം നീണ്ടു നിന്ന പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം വടക്കേടൻ നീലിയെ തളച്ചു. ആ നീലിയെയാണ് ഈ കുട്ടി സ്വതന്ത്രയാക്കി വിട്ടത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ആളെ കാണാതായിട്ട് എത്ര നാളായിന്നാ പറഞ്ഞേ? 2. ഇഡിയറ്റ്സ്, ഒരുമിച്ച് സ്റ്റഡി ടൂറിന് വന്ന ഗ്രൂപ്പ് ഒരുത്തൻ 2 ദിവസത്തിന് മുമ്പ് മിസ്സാവുന്നു. എന്നിട്ട് ഇത്രയും ലേറ്റായി പോലീസ് ഇൻഫോം ചെയ്യുന്നു. ഹംസേ, ഇത് നമ്മുടെ ചുറ്റിക്കളി ഉണ്ടല്ലോ. സറൗണ്ടിങ്സ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യണം. തൊണ്ടി സാധനം വല്ലതും ഉണ്ടോ നോക്കി. ഓക്കേ സർ. ആ എല്ലാവരും അങ്ങോട്ട് മാറി മാറിക്കടേ. നിങ്ങൾ ആരാ? ഞാൻ മഹാത്മാഗാന്ധി. മഹാത്മാ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ശങ്കരനാരായണൻ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? സ്റ്റഡി ടൂറിന് വന്നതാ. 2 ദിവസം മുമ്പ് ഈ മരിച്ചിടക്കുന്ന പയ്യനും നിങ്ങളെയും കൂടി സിറ്റിയിൽ വെച്ച് കണ്ടതായി വാച്ച്മാൻ പറഞ്ഞു. ശരിയാണോ? അതൊക്കെ തെറ്റായ ഇൻഫർമേഷനാണ്. സത്യം പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ചോദിക്കണം? തന്നെ മടിയിലിട്ട് കൊഞ്ചിക്കണോ? നിങ്ങളൊരു പ്രൊഫസർ അല്ലേ മിസ്റ്റർ? ഇവിടെ നടന്ന സംഭവത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിയോ? അറിയാം സർ, അതുകൊണ്ടാണല്ലോ സ്റ്റേഷനിൽ അറിയിച്ചേ. ഏതാ ഈ അവതാരം? ഞാനൊരു അധ്യാപകനാണ്. ആണോ? പേര് ജോസഫ് എരുമേലി. എരുമയായാലും കൊള്ളാം, പശുവായാലും കൊള്ളാം, കൊല ചെയ്താണെന്ന സംശയത്തിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ എല്ലാത്തിനെ പിടിച്ചാത്താക്കി കൂമ്പിളക്കി കളയാൻ. ആ സ്റ്റുഡൻസിനെ എല്ലാവരും വിളിക്കും. ടീച്ചർ, എല്ലാവരും ഇങ്ങോട്ട് വരൂ.
നീങ്ങ മാറിക്കട. സ്റ്റുഡന്റ് ആണോ? അല്ല, ടീച്ചറാ. വെരി ഗുഡ്. ബൈ ദ വേ, യുവർ ഗുഡ് നെയിം? മാലിനി. മാലിനി, സ്ത്രീകൾ ആരെയും എനിക്ക് സംശയമില്ല എന്ന് കരുതരുത്. വിശദമായി ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി ചോദ്യം ചെയ്തിരിക്കുന്നു, അത് പിന്നീടാകും. അപ്പൊ ടീച്ചർ, സത്യത്തിൽ പയ്യൻ എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കറിയില്ല സാർ. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അങ്ങനെ പറയുക സാർ. എന്താടോ ഈ പരിസരം മുഴുവൻ സെർച്ച് ചെയ്തു സാർ, തൊണ്ടി സാറുകൾ ഒന്നും കിട്ടിയില്ല. തന്നെ ബോഡി ഒന്ന് ചെക്ക് ചെയ്ത് ഇൻക്വസ്റ്റ് ചെയ്യാറാക്കണം, പെട്ടെന്ന് വേണം. ശരി സാർ. സാറിന്റെ ഒരു ബുദ്ധിയെ. ഇതെന്താണെന്ന് മനസ്സിലായത്? ആലപ്പിണ്ടം. സാറിന്റെ ഒരു കഴിവേ. ഇവിടെ കാട്ടുമൃഗങ്ങൾ വല്ലതുമുണ്ടോ? ഒരു പരിഞ്ഞവിടെ റോന്തൂറ്റി നടപ്പുണ്ട് സാർ. കാട്ടുമൃഗങ്ങൾ ഉണ്ടാവാ ചോദിച്ചത്? എന്റെ അറിവ് മൃഗങ്ങൾ ഒന്നുമില്ല സാർ, ഒരു ഒറ്റയാനോടെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. ഒറ്റയാൻ? പാപ്പാനെ കുത്തിക്കുന്നു. കാട്ടിലവിടെ നടോ പാപ്പാൻ. സാർ, സാർ ആരോ വരുന്നുണ്ട് സാർ. പോരാത്തിവിടെ ആനപ്പിണ്ണം കിടപ്പുണ്ട്. അത് പശുവിന്റെ ചാണകമാണ് സാർ. എന്തായി? ആ ഭാഗത്തൊന്നും കണ്ടില്ല സാർ. വരൂ സാർ. എന്താ ശബ്ദം? ആദിവാസികളാണ് തോന്നുന്നു സാർ. ജോസഫേ, നമ്മുടെ അനൂപ്. സംസേ, അക്കരെ ആംബുലൻസ് റെഡി. നിക്ക് 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 നിക്ക്. എല്ലാരും കൂടെ അങ്ങോട്ടാ. നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുന്നവരെ നിങ്ങൾ ഇവിടെ വിട്ട് പോകാനും പാടില്ല, മനസ്സിലായോ? പെൺകുട്ടികളെങ്കിലും? നത്തിങ് ഡൂയിങ്. ഇവരെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞാൻ അറിയിക്കും. മാത്യു സാർ, പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ലോ. ആ ചങ്ങാട് എടുക്കണം. രണ്ടുപേരെ കൊലയ്ക്ക് കൊടുത്തില്ലേ ഞാൻ? ഞാനാണ് അവരെ കൊന്ന. എന്റെ കുറ്റം കൊണ്ട നമ്മുടെ ഗോവനും അനൂപും പോയില്ലേ? മതി, നിർത്ത്, വിടറാ. പ്ലീസ് ഹരി, എനിക്ക് കഴിച്ചേ പറ്റൂ. എല്ലാം മറക്കണോടാ. എന്താടാ ഇത്? നിന്നെ പോലെ വിഷമം ഞങ്ങൾക്കും ഇല്ലേ? കുടിച്ചു ബോധം കേട്ട മരിച്ചു ഗോവിന് അനുഭവം തിരിച്ചു വരുമോ? ഏത് സമയത്താ ദൈവമേ, എനിക്ക് ആണി പറിച്ചു കളയാൻ തോന്നിയെ. നിങ്ങൾ എല്ലാരും ഇങ്ങനെ തുടങ്ങിയാലോ. ഹരി, നീ ഇതിനിടപെടരുത്. ടെൻഷൻ താങ്ങാൻ വൈകിട്ടാടാ. ഗോവിന്റെ അനുപിന്റെ വീട്ടിലെ കാര്യം ഓർക്കുമ്പോഴാ
ഈ യക്ഷി കഥയൊന്നും അവര് വിശ്വസിക്കില്ല. പോലീസിനെ പോലെ അവരും നമ്മളെ സംശയിക്കും. എനിക്കൊരു എത്തുംപിടി കിട്ടുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ കഴിക്കണോടാ. അതിനിപ്പോ സാധനം ഇവിടെ കിട്ടാനാ? എനിക്ക് വേണം, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരും. സണ്ണി, നീ അവിടെ കിടക്കും. ഈ അവസരത്തിൽ നിങ്ങൾ ആരും പോണ്ട, ഞാൻ പോവാം. ഗോപാൽ ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റെങ്കിലും കിട്ടും. വിജയ, സാർ ഒന്നും പറയണ്ട, എനിക്ക് കഴിക്കണം. കുറച്ചകത്ത് നിന്നാലേ കുറെ നേരത്തേക്കെങ്കിലും എല്ലാം ഒന്നും മറക്കാൻ പറ്റൂ. അനുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ഹരി, എന്റെ സിറ്റുവേഷൻ താനൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങോട്ട് പോരുമ്പോ മനസ്സിൽ ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും കൂടി എന്റെ കൊട്ടാരത്തിലേക്ക്. ഇന്നത് കൊട്ടാരമല്ല ഹരി. ഇപ്പൊ സത്യത്തില് ശ്രീദേവി പോലും എന്നെ വെറുക്കുന്നുണ്ടാവും. ഇല്ല ഹരി, ഒരിക്കലുമില്ല. എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന നല്ല രണ്ട് ഫ്രണ്ട്സ് പെട്ടെന്ന് അവരില്ലാതായപ്പോ മനസ്സ് പതറിപ്പോയതാ. വിഷമിക്കരുത്, എന്തിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം. പറയാൻ എളുപ്പമാണ്, പക്ഷേ സമയം ഒരുപാടായി. ഇവർക്കൊന്നും കാട്ടിലൂടെ നടക്കാൻ പേടിയില്ലേ? അവർ ജനിച്ചു വളർന്ന ഇവിടല്ലേ, പിന്നെന്ത് പേടി? ഇരിക്കുന്നോ? അല്ലെങ്കിൽ വേണ്ട, നാളെയും വേണ്ടല്ലേ. ഹലോ സാറേ, പോകുന്നില്ലേ? ഇരുട്ടാറായി. ഗോപാലാ, നിക്ക്, ഒരു കമ്പനിതാ, എനിക്ക് വേറെ ആരുമില്ല. ഇനി കമ്പനി തന്നാ എന്റെ കമ്പനി പൂട്ടും, അതുകൊണ്ട് മതി. താമസിച്ച സമയം തെറ്റും, വീട് പൂട്ടും, എനിക്ക് എന്റെ വീടും തെറ്റും. അപ്പോ ഗുഡ് നൈറ്റ്. ഇതുവരെ മറ്റടുത്ത പരിപാടിയായി പോയി, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് സമയം കളയണ്ട. നേരെ കൊട്ടാരത്തിലേക്ക് വിട്ടോ. ധൈര്യം പോരെങ്കിൽ മറ്റേ കുപ്പിയിൽ നിന്നും കൊടുത്ത് ഉപേക്ഷിക്കോ. പേടിയുണ്ടെങ്കിൽ യക്ഷിയെ മനസ്സിൽ വിചാരിച്ചോണ്ട് നടന്നാ മതി. യക്ഷി ഹരിക്കുഞ്ഞേ, ഹരിക്കുഞ്ഞേ, വിജയനെ കാണുന്നില്ല. അവൻ അവിടെ എവിടെയെങ്കിലും കാണും. ഏ ഇല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ കുട്ടിയെ പുറത്ത് വിട്ടേ ശരിയാണോ? പുറത്ത് വിട്ടോ? ആര്? മദ്യം തീർന്നു എന്ന് പറഞ്ഞ് വാങ്ങാൻ പോയിട്ട് നേരം കുറേ ആയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സണ്ണിയോടെ ലക്ക് കെട്ട് കിടക്കുക, ഇടയ്ക്കൊന്ന് ഉണന്നപ്പോഴാ പറഞ്ഞത്. കുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ കഷ്ട, ഹരിക്കുഞ്ഞെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പോകരുതെന്ന് ഒരു 1000 വട്ടം പറഞ്ഞതാ കിട്ടണേ. എരുമേലി സാർ അവിടെ കുളിക്കാൻ പോയിരിക്കുക. അയാൾ പറഞ്ഞു വിട്ടതാവും. സാറിന്റെ അനുവാദം ഇല്ലാതെ വിജയ് പോവില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, സാറിനോട് ചോദിക്കണം. ആ കുഞ്ഞേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എത്രയും വേഗം നമുക്ക് പോയി അന്വേഷിക്കണം. ഈശ്വര, ഓർക്കുമ്പം പേടിയാവുക. കിട്ടണി വാ. എനിക്ക് എന്നാ പേടിയൊന്നുമില്ല. എടി യക്ഷി, നീ യക്ഷിയാണെങ്കിൽ ഞാൻ യക്ഷനാ. ധൈര്യം ഉണ്ടെങ്കിൽ കാറ്റ് രാത്രി ഒളിച്ചിരിക്കാൻ നീ ഇറങ്ങി പാടി. വാഹോ, അനൂപനെയും ഗോപനെയും നീ കൊണ്ടുപോയി, പക്ഷേ നിന്റെ കളി എന്റെ അടുത്ത് നടക്കൂല. കാജ കാജയെ നരഞ്ഞു കളഞ്ഞതല്ല. ഇനി ഇത് പേരുമേലേക്കും പന്തളത്തൊന്നും കൊടുക്കണ്ട. ഇനി ഇതിന്റെ പേരാണ് വല്ലവൻ ആണി അടിച്ചു വെച്ചിട്ടുണ്ടോ? ഏ ഇല്ലല്ലേ, എന്നാ നീ ഇവിടെ തന്നെ നിന്നോ? ആ പിന്നെ ഇനി നിന്റെ മേക്കെട്ടെങ്ങാനും വല്ലവനും കയറാൻ വന്നാ ദേ ഇങ്ങോട്ട് ഇവിടെ എന്നോട് പറഞ്ഞാ മതി. ആ വളരെ ഞാൻ Ugh.
രാത്രി കാട്ടിലൂടെ പാട്ടും പാടി ചുറ്റിക്കറങ്ങുന്നേ? ഞാൻ വെറുതെ അതിരിക്കട്ടെ. സാറെന്താ ഈ നേരത്തെ ഇതുവഴി? ഞാൻ ആ ഗോപാലിനെ ഒന്ന് കാണാൻ പോയതാ, ഒരു കുപ്പി പട്ട വാങ്ങിക്കാൻ. രണ്ടുപേരെ അവള് കൊണ്ടുപോയില്ലേ, പറ്റുമെങ്കിൽ അവളെന്നെ ഒന്ന് കൊണ്ടുപോട്ടെ. എന്നാലും ഈ അസമയത്ത് സാറ് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ രാത്രിയില് വഴി അറിയാനും ബുദ്ധിമുട്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വയ്ക്കാം. എന്താ സാറേ ഇത്? ഞാനല്ലേ വിളിക്കുന്നത്. വിജി, കുഞ്ഞേ ആയുസിന്റെ ബലം കൊണ്ടാ ഈ കുട്ടി അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്താ ഇതിന്റെ ഒരു പരിഹാരം? ഞാനും അതാ ആലോചിക്കുന്നത്. എന്താ എന്താ പറ്റിയേ? ഭാഗ്യം കൊണ്ട വിജയ് നമുക്ക് തിരിച്ചു കിട്ടിയെ, ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അതെ, ഈ കുട്ടി കാട്ടിൽ വീണ് കിടക്കുകയായിരുന്നു. ഒന്ന് വ്യക്തമായിട്ട് പറഹരി, വിജയൻ എന്താ പറ്റിയെ? എന്ത് പറ്റാനാ, കള്ള് കുടിച്ച് ബോധമില്ലാതെ കാട്ടിൽ വീണുപോയി. അപ്പോഴും പോക്കറ്റിലുണ്ടായിരുന്നു മറ്റവൻ. എന്നിട്ട് അതവിടെ? അത് ഞങ്ങളെടുത്ത് കളഞ്ഞു. ഈ കഴുത്ത് എങ്ങനെയാ മുറിഞ്ഞേ? അത് പിന്നെ അത് കാടല്ലേ, വീഴ്ചയിൽ വല്ല കല്ലും ഉള്ളോ തട്ടിയതാവും. കാട്ടിലേത് കല്ല്? ഫിറ്റായി കാട്ടിൽ വീണപ്പോ എന്തോ തട്ടി മുറിഞ്ഞതാ. ബോധമില്ലാതെ കാട്ടിലൂടെ നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെ അതെ, വെള്ളം അടിക്കാതെ അടിച്ചു കയറ്റി കാട്ടിലിറങ്ങിയാലേ ഇതുപോലെ പലതും സംഭവിക്കും അല്ലേ? പ്രൊഫസർ ശങ്കു അല്ലേ വിളിച്ചേ? വിളിച്ചോ? കേട്ടില്ലേ? ഇല്ല. അയ്യോ, ഞാൻ നോക്കിട്ട് വരാം. മിണ്ടണ്ട. എന്താ ഹരി ഇതിന്റെയൊക്കെ അർത്ഥം? വിജയനെ, ഹരികുഞ്ഞേ, ഇല്ല ഞാൻ പറയും, എല്ലാം ഇവരറിയണം. നീലയുടെ കയ്യിൽ നിന്ന് ഇവനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയായിരുന്നു ഞാനും കിട്ടണയും കൂടി. അതിന്റെ കോപം അവൾക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ അനുസരിക്കോ? ഇന്ന് രാത്രി എല്ലാരും ഈ മുറിയിൽ തന്നെ കഴിയണം, ആരും പുറത്തിറങ്ങരുത്. ഹരികുഞ്ഞിന്റെ കഴുത്തിൽ രക്ഷയുള്ളത് കൊണ്ട് ഇതിനകത്ത് അവളുടെ ശല്യം ഉണ്ടാവില്ല. കിട്ടണേട്ടാ, ഇതിനെ നേരിടാൻ ഒരു വഴിയില്ലേ? അതിന് ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു മാർഗം. കാട്ടിലൂടെ കുറച്ചു ദൂരം നടക്കണം. അറിയാം. ഇനി ഇവിടെ പലതും നടക്കും.
കൃഷ്ണവാസ നരസിംഹവദനി മഹാഭൈരവി ഭയപ്പെടണ്ട, നീലിക്കൊരു മനസ്സാഞ്ചല്യം, നമുക്ക് നടക്കാം. വിചാരിച്ചതിലും നേരത്തെ എത്തി, കടവത്തേക്ക് പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു. തിരുമേനി, ഇവിടെ വേണ്ട, അറിയാം, എല്ലാം അറിയാം. വരുന്ന വഴിക്ക് എൻ്റെ മേൽമുണ്ട് അവള് കൊണ്ടുപോയി, ഒരു പരീക്ഷണം. സാരമില്ല, ഞാൻ ഈ മതിൽക്കെട്ടിനകത്ത് കടക്കുന്നത് തടയാനും അവളൊന്ന് ശ്രമിച്ചു നോക്കി, അതും നടന്നില്ല. അവൾക്ക് ദേഷ്യമുണ്ടാവും, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മുത്തച്ഛൻ തൃപ്പങ്കോട് രാജകുടുംബത്തിന് ജപിച്ചു തന്ന ഈ കണ്ഠാഭരണം, അതിനെ അവൾക്ക് ഭയമാണ്. മാത്രവുമല്ല, ഈ കൊട്ടാരത്തിൻ്റെ ഓരോ മൂലയിലും നീലിയെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള മാന്ത്രിക രക്ഷാ തകിടുകൾ പണ്ടേ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് കടന്ന് നിങ്ങളെ ആരെയും ആക്രമിക്കാൻ അവൾക്ക് കഴിയാത്തത്. അവളെ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആരായിയാൾ? ഞാൻ എരുമേലി, ജോസഫ് എരുമേലി. അധ്യാപകനാണ്? ദുർബല ഹൃദയനുമാണല്ലേ. കിട്ടുണ്ണി, തിരുമേനിക്ക് വിശ്രമിക്കാനുള്ള ഏർപ്പാടാ. ഓ, വരട്ടെ. എവിടെ മറ്റേയാൾ? അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിദ്വാൻ അകത്തുണ്ട്. വന്നാട്ടെ. ആ, കുഞ്ഞെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുപ്പിക്കാം. എടാ, നിന്നെ തിരുമേനി വിളിക്കുന്നു, വാ. വല്ലാതെ ഭയന്നു അല്ലേ? അവളുടെ കരവലയും മരണത്തിന്റെ വലയാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ടത് ചിലരക്കാരുമല്ല, പിതൃക്കളുടെ പുണ്യവും മനസ്സിന്റെ നന്മയുമാണ് ഹരിയെയും കിട്ടുണിയെയും ആ നേരത്ത് അവിടെ എത്തിച്ചത്. ദന്തക്ഷതം ശാസ്ത്രീയമായി പറഞ്ഞാൽ തലച്ചോറും ഹൃദയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധമനി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കുഴൽ. അതാണ് അവൾ കടിച്ചു മുറിക്കുന്നത്. രക്തം വാർന്നു മരിക്കാൻ അധികനേരം വേണ്ട. ഇതൊരു പുനർജന്മമാണ്. എല്ലാറ്റിനും മേലെ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചോളൂ. ആ, എവിടെ കാരണഭൂതൻ? മനസ്സിലായില്ലല്ലേ. വൃക്ഷത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ച വരുതൻ ഇയാളാ, സണ്ണി. ഓ, പറമേ, അറിയാതെയാണെങ്കിലും ഈ നസാണി കൊച്ചൻ നമുക്ക് പണിയുണ്ടാക്കി വെച്ചല്ലോ. സണ്ണി കൂർമ്മബുദ്ധി, അസാമാന്യ ധൈര്യശാലി, പക്ഷെ സൂക്ഷിക്കണം. 19 വർഷത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ നന്ദി നീലിക്ക് നിന്നോടുണ്ടാവും. പക്ഷേ അവൾ മൂർച്ചയേറിയ ആയുധം പോലെയാ. ആയുധം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്വന്തം ആയുധം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് ഏറ്റവും വേദനിക്കുന്നത്. ഇതിലൊന്നും വിശ്വാസം കാണില്ല. ഓ,
തിരുമേനിക്ക് വിശ്രമിക്കാം. ആവാം. അപ്പ തൂത്തു തുടക്കലും പാചകവും പാത്രം കഴുകലുമാണ് പണി. അമ്മയ്ക്കും മകൾക്കും ഇത് മാത്രമാണോ പണി? അതെ. എത്ര കാലമായി തുടങ്ങിയിട്ട്? പണ്ട് തൊട്ടേ കൊട്ടാരത്തിലെ പണിക്കാരാ. പണിക്കാരാ? നീ ഇങ്ങോട്ട് നീങ്ങിക്ക്, ഇങ്ങോട്ട് നീങ്ങിക്കടി. എന്താടി നിന്റെ പേര്? ഓമന. ഓ മന. വയസ്സത്രയായി? 22. ചിങ്ങ കഞ്ഞി തുലം. ഇവിടെ വെച്ച് രണ്ട് കോളേജ് പിള്ളേര് ചത്ത നിനക്കറിയാലോ. അറിയാം. എവിടെയാ കുഴിച്ചിട്ടത്? അറിയില്ല സർ. പിന്നെങ്ങനെ ചത്തു? എച്ചി പിടിച്ചതാ. നീ കണ്ടോടി, എച്ചി പിടിക്കുന്ന നീ കണ്ടോടി. ഇല്ല സർ. പിന്നെ എല്ലാരും പറയുന്നു. അങ്ങനെ എല്ലാരും പറയുന്ന നീ പറയണ്ട. കൈ ഓടി. അവന്മാർ നിന്നോട് എങ്ങനെയായിരുന്നു? അവര് അവര് നല്ല കുട്ടികളായിരുന്നു. അതിനേം ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. അവന്മാരും മറ്റുള്ളവരും തമ്മിൽ വല്ല വഴക്കോ അടക്കോ ഉണ്ടായിരുന്നോ? അറിയില്ല സർ. ഓമനെ, നീ വശപ്പശയായിട്ട് വല്ല സീനും കണ്ടിട്ടുണ്ടോ? ഷട്ട് അപ്പ്. ഓവർടേക്കിംഗ് വേണ്ട, ഹൈക്കോടതി നിരോധിച്ചതാണ്. ആ പെമ്പിള്ളേരും അവന്മാരും തമ്മിൽ എങ്ങനെയായിരുന്നു? എപ്പോഴും കളിയും ചിരിയും. ചിരിയും കളിയും. പിന്നെ അവന്മാരെങ്ങനെ മരിച്ചു? യക്ഷി എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. യക്ഷി ഞാൻ പേടിക്കില്ല. യക്ഷിപ്പാറുവിനെ 7 കൊല്ലം കസ്റ്റഡിയിലെടുത്തവനാണ് ഈ തീപ്പൊരി വീരഭദ്രൻ. മനസ്സിലായോ നിനക്ക്? ഈ തീപ്പൊരി സാറ് വിചാരിച്ചാൽ കാട് നിന്ന് കത്തും. ഓവർടേക്കിംഗ് വേണ്ട. എന്തിനാ സാറേ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? ഏതാ ഈ പണക്കാരൻ? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. അതൊരു ഉപദ്രവമാണെങ്കിൽ ആ ഉപദ്രവം എല്ലാവരും കുറച്ച് സഹിക്കേണ്ടി വരും. അണ്ടർസ്റ്റാൻഡ്? ആ തൽക്കാലം പോയിക്കോ, പക്ഷെ ഇവിടെ ഉണ്ടാവണം. സാറടക്കിടയ്ക്ക് വരും. ഇതാരാ? ഇദ്ദേഹം രവിവർമ്മ. ഓഹോ, വർമ്മജി, നിങ്ങളാണോ പെയിന്റിംഗ് എല്ലാം വരക്കുന്ന മങ്കട രവിവർമ്മ? അല്ല സർ, ഇത് തിരുപ്പൻകോട്ടൻ മരുമകൻ ഹരിവർമ്മയുടെ അച്ഛൻ. നമസ്കാരം. രാജകുടുംബം. അപ്പ ചില പോലീസുകാരായിട്ടുള്ള ബന്ധം കാണും? അങ്ങനൊന്നുമില്ല, എങ്കിലും ഐ ജി റാങ്കിലുള്ള 1-2 പേർ അടുത്ത സുഹൃത്തുക്കളാണ്. ഓഹോ, ആ സ്വാധീനം ഉപയോഗിച്ച് മകനെയും കൂട്ടുകാരൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമം വേണ്ട. നിങ്ങൾ എന്തായി പറയുന്നത്? മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവും അതുകൊണ്ടുണ്ടായ രക്തസ്രാവമാണ് 2 മരണത്തിനും കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എ ക്ലിയർ കേസ് ഓഫ് മർഡർ സാർ. തന്നെ വിളിച്ചില്ല. എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസർക്ക് കൂട്ടുകാരെ സംശയിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. സാഹചര്യ തെളിവുകൾ വേറെ ഉണ്ട്. യക്ഷിയുടെയും ഗന്ധർവന്റെയും പേര് പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പടിയിടാം, പക്ഷേ ഈ തീപ്പൊരിയെ പറ്റിക്കാൻ പറ്റില്ല. ദിസ് ഈസ് 2000 സെഞ്ചുറി. അണ്ടർസ്റ്റാൻഡ്? ഹരിയെയും കൂട്ടുകാരെയും വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്ത് മണിമണിയായിട്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. ഈ കേസ് തെളിയിച്ച് ഞാൻ DYSP ആകുമ്പോൾ IG റാങ്കിലുള്ള തന്റെ സുഹൃത്തുക്കൾ വന്ന് സലൂട്ട് അടിക്കുന്നത് കാണാൻ തനിക്കും വരാം. ഹംസ, ഫോളോ മീ. ഇങ്ങോട്ട് വരില്ല സാർ, ഇതിലേ സാർ വഴി. ഓവർടേക്കിംഗ് വേണ്ട, ഫോളോ മീ. ഈ സാറ്. ഓ, നാടാക്കാരൊക്കെ എത്തിയല്ലോ. കൊലപാതകത്തിന് മറപിടിക്കാൻ ഇതെല്ലാം സ്ഥിരം ഏർപ്പാടുകളാ. ഓരോരോ കേസ് കെട്ടുകള്. ഇതാരാ കണ്ണുമുനിയ? ആരാടോ ഇയാള്? അറിയില്ലേ, വടക്കേടത്ത് നമ്പൂരി. ആഹാ, അറിയാതിരിക്കാൻ പറ്റും? പ്രധാനമന്ത്രി അല്ലേ? അല്ല, കോഴിയും താറാവും ചാറായും ഒന്നും വന്നില്ലേ? ഇരിക്കാം. വേണ്ട, അങ്ങനെ അത് ഇരുത്തണ്ട. അങ്ങനെ ആർക്കും അങ്ങോട്ട് ഇരുത്താൻ കഴിയുന്ന ആളല്ല സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ. അല്ല, പൂജക്കുള്ള ഒരുക്കുവാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം അന്വേഷണത്തിന് അയച്ചിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ വീരഭദ്രൻ. വെറും വീരഭദ്രൻ അല്ല, തീപ്പൊരി വീരഭദ്രൻ. സ്റ്റോപ്പ് ഓവർടേക്കിംഗ്. പിന്നെ സ്വാമി, കൊലപാതകങ്ങളെ രക്ഷിക്കാൻ ഇത്തരം തരികിടകളൊന്നും പറ്റില്ല. കൊലപാതകങ്ങളെ രക്ഷിക്കാൻ അല്ല ഇതൊന്നും, വീണ്ടും ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ. പിന്നെ കുറെ ഭസ്മം പാരി അറിഞ്ഞാൽ കൊല നടക്കായിരിക്കുമല്ലോ. ഒന്ന് ചുമ്മായിരിക്കണം പക്ഷേ. എന്നാ പിന്നെ അഭയാ കേസും ചേകന്നൂർ മൗലവി കേസും തെളിയിക്കാൻ 2-3 മന്ത്രവാദികളെ വിട്ടാൽ മതിയല്ലോ. എന്താണോ, എന്തിന് കാർഗിലിൽ നുഴഞ്ഞകയറ്റക്കാരെ തടയാൻ കുറെ ചാരമ്പാരി അറിഞ്ഞാ പോലെ? എന്തിനോവർടേക്കിംഗ്? പാലക്കൽ കൊട്ടാരത്തിൽ വർഷങ്ങളായുള്ള യക്ഷിയെ കുറിച്ച്. പാലക്കൽ യക്ഷി? ശാവി, MT യുടെ യക്ഷി വായിച്ചിട്ടുണ്ടോ? അത് പോട്ടെ,
പ്രൊഫസർ എ ടി കോവറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഭയങ്കര ദൈവത്തിലായിരുന്നു. സ്നേഹിത, ഇതൊരു രാജകുടുംബത്തിന്റെ മനസ്സിലായി. കൊലപാതകത്തിന് മറപിടിക്കാൻ കുറെ രാജകുടുംബക്കാരും അവരെ സഹായിക്കാൻ സ്നേഹിതന്മാരായ ഐജിമാരും. ഞാനൊരു ഡിവൈഎസ്പി ആയിക്കോട്ടെ, എല്ലാത്തിനും പറപ്പിക്കും. ഞാൻ ഡിവൈഎസ്പി വീരഭദ്രെന്ന് പറഞ്ഞ എത്ര ഞാനൊരു ഡിവൈഎസ്പി ആയിക്കോട്ടെ, കുറെ ഭസ്മക്കുറി ഇട്ട ശാമിമാരും കുറെ യക്ഷികളും. സഹോദര, സൂപ്പർ കമ്പ്യൂട്ടർ ബ്രെയിന് പോലും നിർവചിക്കാൻ കഴിയാത്ത ഒരു ശക്തിയുണ്ട്, അതീന്ദ്രിയ ശക്തി. അതിനെ നേരിടാൻ ഐ പി എസ് വകുപ്പുണ്ടോ? ഞാൻ ചോദിക്കാത്ത എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ വല്ല ചോദിച്ചോ? ഐ പി എസ് സിയെ കുറിച്ച് എന്നെ പഠിപ്പിക്കല്ലേ. ഈ യക്ഷിയെ തളയ്ക്കാൻ സൂപ്പർ കമ്പ്യൂട്ടറും വേണ്ട, ബ്രെയിനും വേണ്ട. അതുകൊണ്ടല്ലേ സാറ് നിയമിച്ചിരിക്കുന്നത്. യെസ്. പിന്നെ പൂജ നടത്തിയാലും കൊള്ളാം, മന്ത്രവാദം നടത്തിയാലും കൊള്ളാം, 48 മണിക്കൂറിനുള്ളിൽ യക്ഷിയെ കസ്റ്റഡിയിലെടുത്ത് തന്റെ കാലിനടിയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്റെ പേര് സർക്കിൾ ഇൻസ്പെക്ടർ വീരഭദ്രൻ എന്നല്ല, ജസ്റ്റ് 48 hours. ഇന്ന് ഫുൾ നൈറ്റ് ഇവിടെ സെക്യൂരിറ്റി വേണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം. ഇവര് മാത്രം പോരാ, താൻ ഇവിടെ ഉണ്ടാവണം. സാർ ഇത് കാണാണ് സാർ. അതിനെന്താ? രാത്രിയിലൂടെ പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്നു പറയൂ സാർ. ഓഹോ, അപ്പൊ താൻ ഒരു കാര്യം ചെയ്യും, പ്രേതത്തിനെ കണ്ടാൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യും, ഞാൻ വന്നേക്കാം. ശരി സാർ. സാർ, ദൈവമേ. ആഹാ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? ദാ അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. എന്താ ഹരി ഇത്? ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുവായപ്പോഴ് എല്ലാരും കൂടി സന്തോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾ, എന്ന് ഓർമ്മിക്കാൻ രസമുള്ള കുറേ സംഭവങ്ങൾ, ഇതൊക്കെയായിരുന്നു വരുമ്പോൾ മനസ്സിൽ. എന്നിട്ടിപ്പോ ഹരി, എല്ലാരും വന്നേ, പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ വരൂ. സഹസ്രാരഹും ഫട് സ്വാഹ. യുദ്ധത്തിന്റെ ആരംഭമായി. ശത്രു ശക്തിയാണ് അതീന്ദ്രിയ ശക്തി. അതുകൊണ്ട് സാധാരണ യുദ്ധ നിയമങ്ങൾ അപ്രസക്തം. ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന് പറയാറുണ്ട്. പക്ഷേ ശത്രു എവിടെ ഒളിഞ്ഞു? ചാരായം മാറ്റി തുടങ്ങിയ സാറേ. ആയുധ പ്രയോഗം. അതിനാൽ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ആക്രമണ ശൈലിയാണ് ഇവിടെ വേണ്ടത്. അതിന്റെ സന്നാഹമാണിത്. വീണ്ടും തളയ്ക്കപ്പെടും, അല്ലെങ്കിൽ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്നറിയുമ്പോൾ നീലി സർവശക്തിയോടും കൂടി ആഞ്ഞടിക്കും. അതിനെ നേരിടാൻ എല്ലാവരും സജ്ജരായിരിക്കണം. അപൂർവ ശക്തിയുള്ള മന്ത്രത്തകിടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രക്ഷായന്ത്രം. അതെന്താണെന്ന് മനസ്സിലായോ? പൊട്ടാസ്യം സയനൈഡ് എറിഞ്ഞാ കത്തും. അത് കഴിക്കാൻ ചത്തുവോ? ഏ, ഒന്നും പറ്റില്ല, നല്ല ടേസ്റ്റാ. എന്നാലും വല്ലാത്ത പരിപാടി ഉണ്ട് സാറേ. ഒരു പണിയുണ്ട്, വാ. ഇതൊക്കെ ഒരു തരം നമ്പറാ, രാജകുടുംബക്കാരല്ലേ, കൈ കാശുണ്ടല്ലോ, അതടിച്ചു മാറ്റാനുള്ള പൂജാരികളുടെ നമ്പറും. എന്നും നമുക്കും കൂടെ കൂടിയല്ലേ സാറേ. ഛേ, താൻ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത്. ഇതോ, രാജകുടുംബത്തെക്കാൾ വലുതാണ് അബ്കാരി കുടുംബം. കൊല്ലപ്പെട്ടതിൽ ഒരുത്തൻ അബ്കാരി കുടുംബത്തിലേതാണ്, അതാ മറന്നു. എനിക്ക് ഓർമ്മയുണ്ട് സാർ. ഉണ്ടല്ലേ, നമുക്ക് അങ്ങോട്ട് ചരിയാം, വല്ലതും തടയും. സാറിന്റെ ഒരു ബുദ്ധി. എടോ, അബ്കാരികൾ മുഴുവൻ ആധ്യാത്മികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ സന്യാസികളാണ്, യഥാർത്ഥ സന്യാസികൾ. അപ്പൊ ഈ കാട്ടിലൊന്നും അബ്കാരികളെ കണ്ടില്ല സാർ. അതെന്താ? അല്ല, സാറി സന്യാസം എന്ന് പറഞ്ഞിട്ട്. എടോ, അബ്കാരികളുടെ സന്യാസം ഷാപ്പില. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ദുഃഖം മറക്കാൻ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സന്യാസി, അതായത് അബ്കാരി. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി സാർ. ആ കോൺസ്റ്റബിൾസ് ഒക്കെ അവിടെ? സാറേ, അവര് കൊട്ടാരം നിരീക്ഷിച്ചോണ്ട് നിൽക്കുക. നിരീക്ഷിച്ചോണ്ട് നിൽക്കേ, പോയി റോന്തിട്ടാ പറയണോ? സാർ, ഈ രാത്രി എവിടെയാ സാറേ ഓന്തിനെ കിട്ടുക? ഓന്തല്ലടോ റോന്ത്, ഏത് കോന്തനയാള്? താനെന്താ പോണില്ലേ? സാറേ, ഒരു കാര്യം പറഞ്ഞാ ഓവർടേക്കിംഗ് ആവോ? ആ എന്താണ്? പേഴ്സണലാണ്. ആ പറ. സാറേ, യക്ഷീന്നും പറഞ്ഞ് ഒരു നാടൻ സാരം ഇവിടേക്ക് കിടന്ന് കറങ്ങുന്നുണ്ട്.
അതാ കോട്ടപ്പുറം ജാനകിയായിരുന്നു. അല്ല സാറേ, പുതിയതാണ്, ന്യൂ. പുതിയതാ? സത്യമാണ് സാർ, മിനിങ്ങാതിനകത്ത് ആ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ കണ്ടു സാർ. എന്നിട്ട് താനെന്താ എന്നോട് പറയാതിരുന്ന? മിനിങ്ങാതെ പിന്നെ ലക്ഷ്മിക്കുട്ടി ആളെങ്ങനെ ഉണ്ട്? അടിപൊളിയാണ് സാർ, നല്ല നെടുവിരിയൻ. അപ്പ ഇനി അവളെ കണ്ടാലേ കസ്റ്റഡിയിൽ എടുത്ത് ലോക്കപ്പിലേക്ക് കൊണ്ടു. ക്വസ്റ്റ്യൻ ചെയ്യണോ സാർ? ഓവർടേക്കിംഗ് വേണ്ട. അപ്പൊ താൻ വയ്ക്കോ, ഇന്ന് ഫുൾ നൈറ്റ് സെക്യൂരിറ്റി വേണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവരോടും വായി നോക്കിയേക്കരുത്, മനസ്സിലായോ? വയ്ക്കോ. ഞാൻ പറഞ്ഞ സാധനം എവിടെയാ നിക്കണത്? ഏത് അവിടെ കൂടാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആരുമില്ല സാർ, അവിടെ ആരെങ്കിലും വീഴ്ത്തും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പൊ അവിടെ ചെന്ന് അവിടെ കസ്റ്റഡിയിൽ എടുക്കാം. ലോക്കപ്പ് ഫ്രീ അല്ലേ? ഫ്രീ ആണ് സാർ. താൻ ചെന്നിട്ടെ ആ ക്വാളിറ്റി ഹോട്ടലിൽ ചെന്ന് ഒരു 10-20 പൊറോട്ടയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒരു 3-4 ഓംലെറ്റും. സാർ ഒരു കുപ്പി ബിസ്ലറി വാട്ടർ. മറ്റേത് അവിടെ ഇരിപ്പില്ലേ? മറ്റന്നാളത്തെ ബാക്കിയുണ്ട് സാർ. ഉണ്ടല്ലോ, അപ്പൊ താൻ വിട്ടോ. ധൃതി പിടിച്ചു പോകരുത്, പതുക്കെ 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 പോയാ മതി. എന്നിട്ട് സാവധാനത്തിൽ മേടിച്ചിട്ട് പതുക്കെ പതുക്കെ വന്നാ മതി, മനസ്സിലായില്ലേ? നോട്ടോ, നില്ലേ, ഒരു കാര്യം ചെയ്യാം, എന്നെ ഒന്ന് നന്നായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് താൻ വലിച്ചു. ഓക്കെ. അതെ, അപ്പൊ റോന്തൂറ്റിലെ പോലീസുകാരാ? ഓവർടേക്കിംഗ് വേണ്ട. എടോ, താൻ എങ്ങനെ അവളെ മുട്ടി? അവളെ എന്നെ കണ്ടപ്പോളെ കണ്ണടിച്ചു കാണിച്ചു. അപ്പൊ എനിക്ക് ഒരു സൈസ് ആലം മറ്റാണെന്ന്. താൻ ഇതെങ്ങനെ അവതരിപ്പിച്ചു? ഞാൻ ചോദിച്ചു എന്താണ് ഈ റോട്ടിലേക്ക്. അപ്പൊ അവള് പറയാണ് എന്നെ ഇഷ്ടമായി, ഞാനും കൂടെ വരട്ടേന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റി സാറ് എന്റെ കൂടെ ഉണ്ടെന്ന്. ഷോ, എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. ഷോ, ഏതായാലും നീ അവളൊന്ന് വിളിക്ക്. ആരാണ് വന്നിരിക്കണെന്ന് അറിയാമോ? ഇപ്പൊ ഒരു വീര പറ്റുന്ന സാറ്, ഈ ഏരിയയിൽ ആര് കച്ചവടത്തിന് വന്നാലും ആദ്യം സാറ് പിന്നെ ഞാൻ. അവള് കാശ് വല്ലതും ചോദിക്കോ? നോ നോ നോ, ഫ്രീ ഫ്രീ ആണ്. കാശ് ചോദിച്ചു അടിച്ചവള് ഷേപ്പ് വന്നിട്ടുണ്ടോ? വേണ്ട, ഉടക്കണ്ട. സാറ് ധൈര്യമായിട്ടില്ലേ, ഞാൻ ഇല്ലേ കൂടെ. പേടിക്കണ്ട, ചെകുത്താനൊന്നുമല്ല, ഞാനും മനുഷ്യനാ. ഇപ്പഴേ ഇങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ. സാറേ ഇനി സമയം കളയണ്ട, ഞാൻ പോയി പൊറോട്ട അടിച്ചെടുത്തു വരാം. സാറ് വിളിച്ചോണ്ട് പോകും. എന്താ ഭവതിയുടെ പേര്? സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ്, കാരണം ഞാനൊരു അഹങ്കാരിയാണല്ലോ. ചിരിക്കുന്നു, നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും. വരും. കാളി കാളി കൊടുങ്കാളി ഉദ്ദേശിച്ചു. അകത്തു വരൂ, ഇരിക്കൂ. കണ്ടു അല്ലേ? അതെ, ഫുൾ മേക്കപ്പിൽ, പറയത്തക്ക ഭംഗിയൊന്നുമില്ല. മനസ്സിലായി? ക്ഷമിക്കണം സ്വാമി, ഒരു അബദ്ധം പറ്റിപ്പോയി, രക്ഷിക്കണം. അതെ, അബദ്ധം പറ്റി നിങ്ങൾക്കല്ല, അവൾക്ക്. അവൾ ആരാണെന്ന് എനിക്കറിയാം, എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ എനിക്കറിയാം. നമസ്കാരം. വലതു കൈയിൽ ധരിച്ചോളൂ,
ഒന്ന് അയാൾക്കും കൊടുത്തു. അല്പനേരം എല്ലാവരും കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക. ഞാൻ പറയാതെ ആരും കണ്ണു തുറക്കരുത്. ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തി. നീലി നിർത്തു നിന്റെ കൊലച്ചിരി. എന്റെ കൊലച്ചിരി നീ ഇനിയും കേൾക്കും. ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ എന്നെ നശിപ്പിക്കാൻ നിനക്കാവില്ല. എന്നെ വെട്ടിനുറുക്കിയ ആ ക്ഷത്രിയന് കൂട്ടുനിൽക്കുന്ന നീ നീചനാണ്, നീചൻ. നിന്നെയും ഞാൻ കൊല്ലും. നിന്റെ രക്തദാഹം ഇനിയും അടങ്ങിയില്ലേ? ഇല്ല, ആഗ്രഹപൂർത്തി വരാതെ കൊല്ലപ്പെട്ടവനാണ് എന്റെ ഉദയൻ. അതിനെനിക്ക് പ്രതികാരം ചെയ്യണം. അവസാനത്തൊരു ആന്തരി ഉണ്ടല്ലോ ബാക്കി തൃപ്പങ്ങോട്ട്, അവന്റെ കൊലയിലൂടെ ഞാൻ അത് സാധിക്കും. ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ നശിപ്പിക്കും. നിനക്കതിന് കഴിയില്ല. ഗുരുകാരണവന്മാർ പകർന്നു നൽകിയ തന്ത്രമന്ത്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ മാത്രമല്ല നിന്റെ കുലം മുഴുവൻ ഞാൻ മുടിക്കും. നീലി, ഇത്രയും കോപം നിനക്ക് പാടില്ല. നീ സ്ത്രീയാണ്, സ്ത്രീ അമ്മയാണ്. അമ്മ ക്ഷമയാണ്, ക്ഷമ ഭൂമിയാണ്. ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല. ചാഞ്ചല്യം വന്നാൽ ഈ പ്രപഞ്ചം നശിക്കും. അത് ഞാൻ തടയും. ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം. എന്താ തിരുമേനി വിഘ്നം വല്ലതും? എന്താന്ന് വെച്ചാലും പറയാം. നീലി, അവൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. ഇവിടെ അവൾ നടത്തിയ രണ്ട് കൊലപാതകങ്ങൾ വിനാശകാരിയായ അവൾക്ക് കൂടുതൽ ആത്മബലം നൽകിയിരിക്കുന്നു. എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം പോലും അവൾക്ക് കിട്ടിയിരിക്കുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഭൂമിയിലെ അതീന്ദ്രിയ ശക്തികളെ സ്വാധീനിക്കും. അതിന് ശക്തിയും ചിലപ്പോൾ ദുർബലതയും നൽകും. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു കൃഷ്ണപക്ഷത്തെ അമാവാസി നാളിൽ നീലിക്ക് ശക്തിക്ഷയം സംഭവിച്ചപ്പോഴാണ് അവളെ തളച്ചത്. അതുപോലെ ഒരു സമയത്തെ വീണ്ടും അവളെ തളയ്ക്കാൻ കഴിയൂ. പക്ഷേ അങ്ങനെ ഒരു അവസരം ഒത്തുവരണമെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ അവളിവിടെ നാശം വിതയ്ക്കും. മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ലേ? നോക്കാം. ഇന്നത്തെ ദിവസം കൃഷ്ണപക്ഷത്തിലെ അമാവാസിയാണ്. പക്ഷേ നാളെ രേവതിയല്ല, അനുനാളായ തൃക്കേട്ടയാണ്. രേവതിയല്ലെങ്കിലും ആ നാളിന്റെ അനുനാളിൽ ജനിച്ച പുരുഷനുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. അങ്ങനെയൊരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്താ നാള്? നാളറിയില്ല. ജനന തീയതി 1979 May 16. സമയം അറിയില്ല. തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ ഭൂജാതനായ പുരുഷൻ ഇവൻ. ഇവൻ തന്നെ നീലിയുടെ അന്തകൻ. ആവാഹന ക്രിയയ്ക്കുള്ള കളം തയ്യാറാകട്ടെ. Ooh.
നീലി ഉറങ്ങിക്കിടന്ന് ആ വൃക്ഷത്തിന്റെ മുറിവിൽ കുങ്കുമം നിറയ്ക്കുക. വൃക്ഷത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം. വൃക്ഷത്തിന് അഭിമുഖമായി നിന്ന് മൂന്നടി പിന്നോട്ട് നടക്കുക. പ്രകോപനമുണ്ടായാലും തിരിഞ്ഞു നോക്കരുത്. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നീ ഈ ആവാഹന കളത്തിലെത്തണം. ഇത് ഞാനാടാ കോപൻ, നീ എന്നെ കൂടി കൊണ്ടുപോടാ. നിങ്ങളെയൊക്കെ കാണാതെ ഞാനിവിടെ ഉച്ചയ്ക്ക് നിന്നെ പ്രലോഭിപ്പിക്കാൻ നീലി എല്ലാ അടവും പയറ്റും. തിരിഞ്ഞു നോക്കരുത്. പ്രതിബന്ധമായി മുന്നിൽ വന്നാൽ വെളുത്ത കിഴിയിലെ ഭസ്മം പ്രയോഗിക്കണം. ശത്രുസംഹാരിണ്യേ നമഃ.